أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم كل مولود يولد على الفطرة فإنما أبواه يهودانه وينصرانه. صدق رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാരും, ബഹുമാനമുള്ള ഉമറാക്കൾ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ മഹത്തായ ആത്മീയ സദസ്സിൽ സംബന്ധിച്ചുകൊണ്ട് മഹാന്മാരുടെ പൊരുത്തവും സാദാത്തുക്കളുടെ അനുഗ്രഹവും സ്വീകരിക്കാൻ പരിസരങ്ങളിൽ സംഗമിച്ചിട്ടുള്ള ബഹുമാന്യരായ ഉമ്മമാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ, നമ്മൾ വിശ്വസിക്കുന്നതുപോലെയുള്ള ആശയങ്ങളും അനുബന്ധമായ നയനിലപാടുകളും ആവിഷ്കരിച്ച് അവരെ സാംസ്കാരിക സമ്പന്നമായ സാമുദായിക തലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഒരു മദ്രസ പാഠശാലയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിക അസ്തിത്വത്തിന്റെ നെടുന്തൂണുകളായി നമ്മുടെ പൂർവികരാൽ പടുത്തുയർത്തപ്പെടുകയും പരിരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മഹത്തായ മദ്രസ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ ഇതര മതങ്ങളും ചിന്തകളും പ്രത്യാശാസ്ത്രങ്ങളുമൊക്കെ പടർന്നു കിടക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ മുസ്ലിമീങ്ങൾ സംരക്ഷിക്കുകയും നടത്തിക്കൊണ്ടുപോരുകയും ചെയ്യുന്നതുപോലെയുള്ള ഒരു പാഠശാലയുടെ പദ്ധതികൾ ഇസ്ലാമിനല്ലാതെ മറ്റു മതങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല.
ആ മതങ്ങളുടെ പോരായ്മയാണ് അത് എന്ന് പറയലല്ല എന്റെ ഉദ്ദേശം, മറിച്ച് അത് ഇസ്ലാമിന്റെ ഒരു മഹത്വമാണ്. പരിശുദ്ധമായ ഇസ്ലാം അത് മനുഷ്യന്റെ സമഗ്രമായ ജീവിത പദ്ധതിയാണ്. ഒരു മനുഷ്യൻ തന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് മനുഷ്യക്കുഞ്ഞായി ഭൂമിയിലേക്ക് പറന്നു വീഴുമ്പോൾ മാതാപിതാക്കളിലൂടെ ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ അവനിൽ ബന്ധിതമാവുകയും പിന്നീട് ഡയറക്റ്റായി അതവനെ ബാധിക്കുകയും ചെയ്യുകയാണ്. കുടിൽ തൊട്ട് കൊട്ടാരം മുതൽ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും പരിപൂർണമായി സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന സമഗ്രമായ ഇലാഹിയായ ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം എന്നതുകൊണ്ടാണ് ഈ സമുദായത്തിൽ പറന്നു വീഴുന്ന കൊച്ചുകുട്ടികൾക്ക് അവരുടെ ബാല്യകാല ജീവിതത്തിൽ തന്നെ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ മതപഠനം കൈമാറാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത്. ഇസ്ലാം എന്നത് മനുഷ്യ ജീവിതത്തെ സമഗ്രമായി സ്പർശിക്കുകയാണ്. ഈ ഭൗതികമായ ലോകത്തേക്ക് മനുഷ്യൻ പറന്നു വീഴുന്നതോടുകൂടെ അവനിൽ അർപ്പിതമായിട്ടുള്ള ഖിലാഫത്തിന്റെ പരിപൂർത്തീകരണ ലക്ഷ്യങ്ങൾ, ആ ജീവിത ലക്ഷ്യം നിർണയിക്കുവാനും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം നിർണയിച്ച് മനുഷ്യത്വത്തിന്റെ മനോഹാരിതയെയും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരവും കൃത്യമായി വരച്ചു കാണിക്കാൻ ഇസ്ലാമിനോളം കഴിയുന്ന മറ്റൊരു പ്രത്യാശാസ്ത്രമില്ല. നമുക്കറിയാം, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീറു الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. അള്ളാഹു മനുഷ്യനെ പടച്ചതെന്തിനാണ്? മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു നിർവഹിച്ചതെന്തിനാണ്? ഭൂമിയിലേക്ക് മനുഷ്യനെ റബ്ബിന്റെ ഖലീഫയായി പടച്ചുവച്ച പടച്ചതമ്പുരാൻ മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വത്തഖൂ യൗമൻ തുർജൗന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചുപോകുന്ന ഒരു മഹത്തായ ജീവിത പ്രക്രിയയുടെ ലക്ഷ്യമെന്താകണം? അല്ലദി ഖലഖൽ മൗത വൽ ഹയാത, അള്ളാഹു ജീവിതത്തെയും മരണത്തെയും ലോകത്ത് പടച്ചു വെച്ചത് എന്തിനാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, അള്ളാഹുവിന്റെ ഭക്ഷണം ആഹരിക്കുകയും വെള്ളം കുടിക്കുകയും അള്ളാഹുവിന്റെ സൗകര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ പതലങ്ങളിൽ പടച്ചറബിന്റെ സകലമാന ആനുകൂല്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇതര ജീവജാലങ്ങളെപ്പോലെയല്ല. ആ മനുഷ്യ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് ഭൗതിക ജീവിതത്തിലൂടെ മനുഷ്യൻ സഞ്ചരിക്കേണ്ടവനാണ്. ആ സഞ്ചാര പദങ്ങളെ കൃത്യമായി നിർണയിക്കാൻ തന്റെ ജീവിത ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തെ നേടിയെടുക്കാൻ സഹായകമായ ജീവിത പാന്താവിനെ മനുഷ്യൻ ഈ ഭൂമിയിൽ പ്രയാണം ആരംഭിച്ച പ്രാഥമിക ഘട്ടം മുതൽ അവനിലേക്ക് പകർന്നുകൊടുക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രാഥമിക തലങ്ങൾ സഹോദരന്മാരെ, കേവലം ഒരു മദ്രസ വിദ്യാഭ്യാസമല്ല. ഫഖിഫുൽ ഉമ്മി മദ്രസത്തുൻ തസാമത്ത് ലിതർബിയത്തിൽ ബനീന വിൽ ബനാതി فكيف يمن بأمك وكيف يمن بالأبناء خيرا إذا نشروا بحفظ الجائلات. ഒരു മനുഷ്യ ജീവിതം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? തന്റെ മാതാവിന്റെ പരിശുദ്ധമായ പാഠശാലയിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ജീവിത പ്രയാണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫഖിഫുൽ ഉമ്മി മദ്രസത്തുൻ തസാമത്ത് ലിതർബിയത്തിൽ ബനീനവിൽ ബനാതി, ഭൂമിയിലേക്ക് ജീവിജനിക്കുന്ന ആണും പെണ്ണുമായ മുഴുവൻ മനുഷ്യ സന്തതികളും തന്റെ മാതാവിന്റെ മടിത്തട്ടിലിൽ വെച്ചുകൊണ്ട് തന്റെ പ്രാഥമികമായ പാഠശാല ആരംഭിക്കുകയാണ്. ആ മാതാവിൽ നിന്നവന്റെ ജീവിത പ്രയാണം ആരംഭിക്കുമ്പോൾ ആ ജീവിത പ്രയാണത്തിലേക്ക് മാതാവിൽ നിന്നവൻ അവന്റെ ലക്ഷ്യത്തെ ചേർത്തിവെക്കുകയാണ്.
അതല്ലേ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണ് മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗാശ ഇദാ ബലഗ സബ്അസിനീൻ നിങ്ങളുടെ കുട്ടികൾക്ക് ഏഴ് വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ ഏഴ് വയസ്സ് പ്രായമായ കുട്ടിയോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടതാണ് ഏഴാം വയസ്സിലെത്തി നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു പാഠശാലയിൽ നിന്ന് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ആരാധനയായ നിസ്കാരം ആ നിസ്കാരം കൃത്യമായി പഠിക്കാൻ പ്രായമെത്തിയ സമയമല്ല വ്യവസ്ഥാപിതമായ സിലബനുസരിച്ചുകൊണ്ടൊരു കുട്ടി പഠിച്ച് വളരുന്ന ഒരു സമയമല്ല പ്രാഥമികമായ പാഠശാലയിൽ നിന്ന് നിസ്കാരത്തിന്റെ കർമ്മങ്ങളെ പകർത്തിയെടുക്കാൻ സമയം കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു കൽപ്പിക്കുകയാണ് മുറുസ്സബിയ ബിസ്സലാ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ആ മക്കൾക്ക് ഏഴ് വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ ഏഴ് വയസ്സ് പ്രായമായ ഒരു കൊച്ചുകുട്ടി എവിടെ നിന്നാണ് നിസ്കാരം പഠിക്കേണ്ടത് എവിടെ നിന്നാണ് ഇസ്ലാമിന്റെ പ്രാഥമികമായ പഠനമുറകൾ അവൻ സ്വയത്തമാക്കേണ്ടത് അവന്റെ പ്രിയപ്പെട്ട മാതാവിൽ നിന്നാണ് ആ മാതാവിന്റെ ചാരത്തേക്ക് ചേർന്നുകൊണ്ട് മാതാവിന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ മടിത്തട്ടിലിൽ നിന്ന് ഫഖിഫുലുമ്മി മദ്രസത്തുൻ തസാമത്ത് ലിതർബിയത്തിൽ ബനീനാവിൽ ബനാതീ ആ പ്രായത്തിൽ ഏഴ് വയസ്സ് പ്രായമാകുന്നതിന്റെ മുമ്പ് തന്റെ മാതാവിൽ നിന്നവൻ ആ മാതാവിലേക്ക് ചേർന്നുകൊണ്ട് മതപഠനം തുടങ്ങുകയാണ് സഹോദരന്മാരെ ഈ ഒരു ചുറ്റുപാടിലൂടെ കൃത്യമായി മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ഇസ്ലാം മനുഷ്യന്റെ മുന്നിൽ വരച്ചു കാണിക്കുകയാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ മനുഷ്യനെ അല്ലാഹു പടച്ചതെന്തിനാണ് മറ്റൊരു ഘട്ടത്തിൽ മനുഷ്യനെ എന്തിനാണ് അല്ലാഹു താല മരിപ്പിക്കുന്നത് ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ മനുഷ്യൻ ഭൂമിലോകത്ത് നന്മ ചെയ്യുന്നവനായിരിക്കണം മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കർമ്മങ്ങൾ സംശുദ്ധമാകണം അവന്റെ സംസ്കാരങ്ങൾ സംശുദ്ധമാകണം അവന്റെ ജീവിതങ്ങൾ നന്മയുറ്റതാകണം മനുഷ്യനല്ലാത്ത നമ്മുടെ പരിസരങ്ങളിൽ അല്ലാഹു തആല പടച്ചു വച്ചിട്ടുള്ള ജീവജാലങ്ങള് മൃഗങ്ങൾക്ക് മര്യാദകളില്ല അവർക്ക് പ്രത്യേകമായ മാനദണ്ഡങ്ങളില്ല നമ്മുടെ പരിസരങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാക്കാലികളും ഇരുകാലികളുമായ ജീവജാലങ്ങളുണ്ട് ആ ജീവജാലങ്ങൾക്ക് അല്ലാഹു തആല കൃത്യമായ മാർഗം വരച്ചിട്ടില്ല അവർക്ക് കൃത്യമായ ജീവിതത്തിന്റെ മാനദണ്ഡങ്ങളില്ല തനിക്ക് ജന്മം നൽകിയ മാതാവിന്റെ മുതുകിലേക്ക് പിടിച്ചു കയറിയിട്ട് തന്റെ ലൈംഗിക കാമം തീർക്കുന്ന പശുക്കിടാങ്ങളുടെ പുറകിൽ കയറുന്ന ആ പശുത്തള്ളയുടെ കുഞ്ഞാകുന്ന കാളക്കുട്ടിയെ ലോകത്ത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ നാണം മറക്കാതെ നടക്കുന്ന നാക്കാലികളെ നമ്മൾ കാണുമ്പോൾ ആ ജീവജാലങ്ങൾക്ക് അല്ലാഹു തആല കർമ്മപദ്ധതി വച്ചില്ല മനുഷ്യൻ അല്ലാഹു തആല ജീവിത ലക്ഷ്യം വെക്കുകയാണ് ആ ജീവിത ലക്ഷ്യം ഇസ്ലാമിനോളം വരച്ചു കാണിച്ച മനുഷ്യ ജീവിതത്തിന്റെ മുന്നിൽ പ്രബോധിത സമൂഹത്തിന്റെ ചിന്തകൾക്ക് മുന്നിൽ ആരാണ് മനുഷ്യനെന്നും ആ മനുഷ്യത്വത്തിന്റെ മഹിമ എന്താണെന്നും ആ മനുഷ്യനെ അല്ലാഹു തആല പടച്ചതെന്തിനാണെന്നും കൃത്യമായി ലോകത്ത് വരച്ചു വെച്ച മതം അത് അല്ലാഹുവിന്റെ മതം മാത്രമാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമുക്ക് ചെറിയ പ്രായം മുതൽ കുട്ടികളെ മതപാഠശാലയിലേക്ക് അയക്കേണ്ടി വരുന്നത് ആ ജീവിത ലക്ഷ്യം എന്താണ് ആ ജീവിത ലക്ഷ്യം പരിശുദ്ധമായ ഇസ്ലാം പ്രബോധിത സമൂഹത്തിന്റെ മുന്നിൽ വരച്ചു കാണിക്കുന്നു എന്നതുകൊണ്ടുതന്നെ ആധുനിക ലോകം സകലമാന പുരോഗതികളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഉത്തുംഗതയിൽ വിരാജിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതേ പടിഞ്ഞാറിന്റെ വൃത്തികെട്ട തെരുവുകളിൽ നിന്ന് കുടുംബബന്ധം തകർക്കപ്പെട്ടുപോയ തെരുവോരങ്ങള് സംസ്കാരങ്ങൾ തകർക്കപ്പെട്ടുപോയ തെരുവോരങ്ങള് മാന്യതയുടെയും മര്യാദയുടെയും മാർഗഭ്രംശം സംഭവിച്ചു പോയ പടിഞ്ഞാറിന്റെ ഭൗതികതയിൽ ആടി
തിമിർത്ത ആധുനിക ലോകത്തെ ജനത ആ ആധുനികതയുടെ ശീതളച്ചായ മുഴുവനും ആസ്വദിച്ച് മനം മടുത്ത് തങ്ങൾക്ക് ആഗ്രഹമുള്ള മനസ്സമാധാനത്തിന്റെ മാർഗധേയത്തിലേക്ക് അവരെ മാടി വിളിക്കാൻ ഒരു പ്രത്യാശാസ്ത്രത്തിനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് മാനവകുലം ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ വളർച്ചയെയും അതിന്റെ പ്രത്യാശാസ്ത്ര ഗിരിമയും മഹിമയും ലോകത്ത് പ്രകടമായി കൊണ്ടിരിക്കുമ്പോ സമാധാനമാഗ്രഹിക്കുന്ന ലോകത്തിന്റെ തെരുവുകളിൽ ഭൗതികതയിൽ ആടിത്തിമുർത്ത് മനസ്സുമെടുത്ത ആധുനിക ലോകം പരിശുദ്ധമായ ഇസ്ലാമിക പ്രത്യാശാസ്ത്രത്തിന്റെ പാതയിലേക്ക് സമാധാനത്തോടെ നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോ ആ ഇസ്ലാമിന്റെ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാലങ്ങളായി നമ്മുടെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെതിരെ പ്രചണ്ഡമായ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊന്നിന്റെ പേരിലാണോ ലോകത്ത് ഇസ്ലാം സ്വീകാര്യമാകുന്നത്, അത് പരിശുദ്ധമായ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന സമാധാനമാണ്. ശാന്തി നഷ്ടപ്പെട്ടുപോയ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് അതേ മനസ്സമാധാനത്തിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശാന്തിയിലേക്ക് മാനവജനതയെ മാടി വിളിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ മതമാകുന്ന പരിശുദ്ധ ഇസ്ലാം പ്രബോധിത സമൂഹത്തിന് സ്വീകാര്യമാകുന്നത് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ ആദർശപരമായ സൗന്ദര്യമാണ്. ഏതൊന്നുകൊണ്ടാണോ ഇസ്ലാം ലോകത്തിന് സ്വീകാര്യമാകുന്നത് അത് ഇസ്ലാമിന്റെ സമാധാന സൗന്ദര്യമാണെങ്കിൽ അതിനെ വികൃതമാക്കി ഇസ്ലാമിൽ നിന്ന് ലോകത്തെ അകറ്റാനുള്ള ശ്രമം കാലങ്ങളായി ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഇസ്ലാം കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഭീകരവാദ ആരോപണങ്ങൾ, തീവ്രവാദ ആരോപണങ്ങൾ അതിന്റെ പേരിൽ നമുക്ക് കേൾക്കേണ്ടി വരികയാണ്. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഇസ്ലാം ലോകത്തിന് സ്വീകാര്യമായത് ഒന്നാമതായി മനുഷ്യന്റെ പൾസറിഞ്ഞ് മനുഷ്യബുദ്ധിയെ പ്രതിനിധാനം ചെയ്യാൻ പരിശുദ്ധ ഇസ്ലാമിന് സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ലോകം ഇസ്ലാമിലേക്ക് വന്നത്. ആറാം നൂറ്റാണ്ടിന്റെ അരാജകത്വം നിറഞ്ഞ അറേബ്യൻ തെരുവുകളോട് അള്ളാന്റെ ഹബീബ് മതത്തെ സംബന്ധിച്ച് അഭിസംബോധനം ചെയ്യുമ്പോ എന്തുകൊണ്ടാണ് ആ ജനത അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് അടുത്തുവന്നത്? ആ അറേബ്യയിലെ വരേണ്യ വർഗത്തിന്റെയും സവർണ വിഭാഗത്തിന്റെയും മാണ്ഡവിത്തരങ്ങളിൽ മനുഷ്യന്റെ മനുഷ്യത്വങ്ങൾ അടിമത്ത ചങ്ങലകളിൽ കുരുക്കണയിച്ചുകൊണ്ട് അറേബ്യയുടെ തെരുവുകളിൽ ക്രൂരമായി കശാപ് ചെയ്യപ്പെടുമ്പോ മനുഷ്യന്റെ അവകാശങ്ങൾ അടിമത്തത്തിന്റെ പേരിൽ ക്രൂരമായി അടിച്ചമർത്തപ്പെടുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് അറേബ്യൻ ജനതയോട് മനുഷ്യത്വത്തിന്റെ മനോഹാരിതയെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. അടിമയും ഉടമയും തമ്മിലുള്ള കടമകളെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുകയാണ്. മാതാവും പിതാവും തമ്മിലുള്ള കടമകളെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുകയാണ്. ധർമ്മവും മര്യാദയും മാനവികതയും മൂല്യങ്ങളും അസ്തമിച്ചു പോയ അറേബ്യയിലെ തെരുവുകളിൽ അള്ളാഹുവിന്റെ ഹബീബ് അവരോട് നീതിയെക്കുറിച്ച് ഉദ്ഘോഷിക്കുകയാണ്, ധർമ്മത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയാണ്. മാതാവും പിതാവും തമ്മിലുള്ള കടമയറിയാതെ, പിതാവും പുത്രനും തമ്മിലുള്ള കർത്തവ്യങ്ങൾ അറിയാതെ, തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബാധ്യതകൾ അറിയാതെ മനുഷ്യ സമൂഹം മൃഗതുല്യരായി ജീവിച്ചുകൊണ്ടിരുന്ന അറേബ്യൻ തെരുവുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമയ്യത്തിന്റെ ചങ്ങലകളിൽ കിടന്ന് പെടഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ആവശ്യമുള്ള സന്ദേശം പറഞ്ഞു. കുഴിമാടങ്ങളിലേക്ക് എറിഞ്ഞുടക്കപ്പെടുന്ന പളുങ്കുപാത്രം കണക്ക് വലിച്ചെറിയപ്പെട്ട സ്ത്രീജന്മങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് സംസാരിച്ചു. അതുപോലെ തൊഴിലാളിയുടെ തൊഴിലിടങ്ങളിൽ മുതലാളിത്തത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സംസാരിക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവനും അവകാശം നിഷേധിക്കപ്പെട്ടവനുമായ ജനങ്ങള് ആകുലതകളും വ്യാകുലതകളും ഹൃദയത്തിൽ ഏറ്റുപിടിച്ച അറേബ്യൻ ജനത അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്ദേശങ്ങളിലേക്ക് ഒഴുകുകയാണ്. ഇതല്ലേ കേവലം 23 കൊല്ലം കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന വിജയത്തിന്റെ രഹസ്യമെന്ന് പറയുന്നത്? മാത്രമല്ല ആ ഹബീബ് 23 കൊല്ലം പ്രബോധനം
നിർവഹിക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രബോധന മാർഗത്തിലെ ആയുധമേതാണ്? അള്ളാന്റെ ഹബീബ് ലോകത്തേക്ക് ആനയിക്കപ്പെടുന്നതിന്റെ കാതങ്ങൾക്കും കാലങ്ങൾക്കും അപ്പുറം കടന്നുപോയ മഹാന്മാരായ അമ്പിയാക്കളുണ്ട്. ആ അമ്പിയാക്കളിലൂടെ വരാൻ പോകുന്ന ലോകത്തിന്റെ നായകനും ജേതാവുമായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തആല വരച്ചു വെക്കുകയാണ്. പൂർവീകരായി കടന്നുപോയ അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് ആഗതമാകുന്നതിന്റെ മുമ്പ് തന്നെ ആ അമ്പിയാക്കളിലൂടെ വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ചുള്ള വിളിയാളങ്ങളുണ്ട്, വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കളെ അള്ളാഹു തആല ലോകത്തേക്ക് നിയോഗിക്കുന്നത് എന്തിനാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിവ് നൽകാനാണ്. എന്തിനാണ് വിശുദ്ധ ഖുർആൻ അല്ലാത്ത വേദഗ്രന്ഥങ്ങൾ ലോകത്തിന് നൽകിയത്? ആ വേദഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്ന് വരാൻ പോകുന്ന പ്രവാചകന്റെ വ്യക്തിത്വങ്ങളാണ്, വരാൻ പോകുന്ന പ്രവാചകന്റെ അസ്തിത്വങ്ങളും അടയാളങ്ങളുമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വരുന്നതിന്റെ മുമ്പ് കടന്നുപോയ അമ്പിയാക്കളും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളും ആ പ്രവാചകനെ കുറിച്ച് ലോകത്തോട് സംസാരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു യഹൂദിയായ മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ. വിശുദ്ധമായ ശനിയാഴ്ച പരിശുദ്ധ തൗറാത്ത് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദിയായ മനുഷ്യൻ, അതാ ഒരു ശനിയാഴ്ച തൗറാത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദികൾ ഏത് കാലത്തും ഇസ്ലാമിനോട് കടുത്ത ശത്രുത പുലർത്തിയ ഒരു വിഭാഗമാണ്. അന്നും ഇന്നും കഠിനമായ യഹൂദികളുടെ ശത്രുത ഇസ്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടുത്ത പകയും വിദ്വേഷവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന യഹൂദികളിൽപ്പെട്ട ഒരാള് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗറാത്ത് എടുത്ത് വായിക്കുമ്പോൾ അള്ളാന്റെ ഹബീബിന്റെ വിശേഷണം ആ തൗറാത്തിന്റെ പേജുകളിൽ നാലിടങ്ങളിലായി കാണുമ്പോൾ, കാലങ്ങളായി കാത്തുവച്ച അള്ളാന്റെ ഹബീബിനോടുള്ള കൃത്യമായ വിരോധത്തിന്റെ പേരിൽ താൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന തൗറാത്തിന്റെ പേജുകളിൽ അള്ളാന്റെ ഹബീബ് പരാമർശിക്കപ്പെട്ട പേജുകള് ക്രോധത്തോടെ തന്റെ കൈകളെ കൊണ്ട് പറിച്ചു കീറിയിട്ട് ആ യഹൂദി കരിച്ചു കളയുകയാണ്. ആ ശനിയാഴ്ച അങ്ങനെ കടന്നുപോയി. വീണ്ടും അതാ തൊട്ടടുത്ത ശനിയാഴ്ച വരുമ്പോൾ ആ ശനിയാഴ്ച പതിവ് പോലെ ആ യഹൂദി തൗറാത്ത് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ, അതാ കഴിഞ്ഞ ശനിയാഴ്ച നാലിടത്താണ് ഹബീബിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായതെങ്കിൽ, രണ്ടാമത്തെ ശനിയാഴ്ച എട്ടിടത്ത് അള്ളാന്റെ ഹബീബിന്റെ വിശദീകരണം കാണുമ്പോ, ആ ഹബീബിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ വായിക്കുമ്പോ അടങ്ങാത്ത വെറുപ്പോടെ തൗറാത്തിന്റെ പേജുകൾ ക്രോധത്തോടെ തന്റെ കൈകളെ കൊണ്ട് കീറിയിട്ടത് കരിച്ചു കളയുകയാണ്. മൂന്നാമത്തെ ശനിയാഴ്ചയും തൗറാത്ത് എടുത്ത് വായിക്കുമ്പോൾ 12 ഇടങ്ങളിലായി അള്ളാന്റെ ഹബീബിന്റെ ചരിത്രം വായിക്കേണ്ടി വന്നപ്പോ, അതേ കഴിഞ്ഞ 2 ശനിയാഴ്ചയും ആവർത്തിച്ചു വന്ന ഹബീബിന്റെ പരാമർശങ്ങൾ കീറിയെറിയുന്നതിന്റെ ആധിക്യങ്ങൾക്കനുസരിച്ച് പറിച്ചെറിയുന്ന പേജുകളുടെ ആധിക്യത്തിനനുസരിച്ചുകൊണ്ട് ആ തൗറാത്തിന്റെ പേജുകളിൽ അള്ളാന്റെ ഹബീബിന്റെ വിശേഷണം ആവർത്തിച്ച് കടന്നു വരുമ്പോൾ ആ യഹൂദിയുടെ മനസ്സിൽ പുനരാലോചന വരുന്നു. അങ്ങനെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. എതിരാളികളുടെ ക്രോധത്തിൽ നിന്നാണ്, അതുപോലെ എതിരാളികളുടെ അക്രമങ്ങളിൽ നിന്നാണ്, അറുത്തുമാറ്റപ്പെടുന്ന ഇറ്റി വീഴുന്ന മുസൽമാന്റെ രക്തത്തുള്ളികളിൽ നിന്നാണ് ഈ സമുദായത്തിലേക്ക് ഓരോരുത്തരും പുതുതായി കടന്നു വരുന്നത്. ആ യഹൂദി ചിന്തിക്കാൻ തീരുമാനിക്കുകയാണ്. തന്റെ പരിസരവാസികളോട് യഹൂദി ചോദിക്കുകയാണ്, വമം മുഹമ്മദ്, നമ്മൾ കേട്ടറിഞ്ഞ മുഹമ്മദുണ്ട്, നമ്മൾ വായിച്ചറിഞ്ഞ മുഹമ്മദുണ്ട്, ആ മുഹമ്മദിന്റെ അപ്പുറത്തുള്ള പ്രൗഢോജനമായ വ്യക്തിത്വമാണ്,
ആദരവായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് തന്റെ പരിസരവാസികളോട് യഹൂദി പങ്കുവെക്കുകയും ആ യഹൂദി അള്ളാന്റെ ഹബീബിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്റെ നാട്ടിൽ നിന്ന് മദീനത്തേക്ക് പുറപ്പെടാനിരിക്കുമ്പോ പരിസരവാസികളും പ്രവാചക വിരോധികളുമായ യഹൂദികൾ ആ മനുഷ്യനോട് പറഞ്ഞുകൊടുക്കുന്നത് ഖൈറുല്ലക അല്ലാ തറാ വലാ യറാക്ക് ആ മനുഷ്യനെ നീ കണ്ടുപോകരുത് ആ മനുഷ്യൻ നിന്നെയും കണ്ടുപോകരുത് ഈ ഭൂമിലോകത്ത് നിങ്ങൾ പരസ്പരം ഒരിക്കലും കണ്ടുമുട്ടിക്കൂടാ അങ്ങനെ കാണാതിരിക്കലാണ് നിങ്ങൾക്ക് ഖൈറ് പക്ഷേ യഹൂദിക്ക് മനസ്സമാധാനം കിട്ടിയില്ല തന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും ആദരിക്കുന്ന തൗറാത്തിന്റെ പേജുകളിൽ നിന്ന് വായിച്ചെറിഞ്ഞ ഹബീബിന്റെ വിശേഷണം ആ വിശേഷണത്തിന്റെ ഉടമയെ തേടിയുള്ള പലായനം ആ യഹൂദിയതാ തന്റെ യാത്ര പുറപ്പെടുമ്പോൾ യാത്ര ചെയ്തു ചെയ്ത് വിശുദ്ധമായ മദീനയിലെത്തുമ്പോ മദീനയിലേക്ക് ആ യഹൂദി പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്നതാരാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ യഹൂദി ചോദിക്കുകയാണ് അൻത മുഹമ്മദ് നിങ്ങളാണോ ആ പ്രവാചകനെന്ന് യഹൂദി ചോദിക്കുകയാണ് എന്തേ യഹൂദി എങ്ങനെ ചോദിക്കാനുള്ള കാരണം വിശുദ്ധമായ തൗറാത്തിന്റെ പേജിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ ശാരീരിക സൗന്ദര്യാവിഷ്കാരങ്ങൾ ആ വായിച്ചെടുത്ത യഹൂദി മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശാരീരിക സൗന്ദര്യം കാണുമ്പോൾ അള്ളാന്റെ ഹബീബിനെ നേരത്തെ കണ്ടിട്ടില്ലാത്ത തൗറാത്തിന്റെ പേജുകളിൽ നിന്ന് നേരത്തെ വായിച്ചെറിഞ്ഞ അറിവ് വെച്ചുകൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യം കാണുമ്പോ മഹാനായ യഹൂദി ചിന്തിച്ചുപോയി ഇതായിരിക്കും ആ പ്രവാചകനെന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങളാണോ ആ പ്രവാചകനെന്ന് ചോദിക്കുമ്പോൾ അതാ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ഠങ്ങൾ ഇടറുകയാണ് അവിടത്തെ കണ്ണുകളിൽ നിന്ന് ജലഗണങ്ങൾ ഒഴുകുകയാണ് എന്തിനാണ് സൽമാൻ റളിയല്ലാഹു അൻഹു കരയുന്നത് അള്ളാന്റെ ഹബീബിനെ തേടി ആ കടന്നു വന്ന ആഗതൻ മദീനയിൽ പ്രവേശിക്കുന്നതിന്റെ 3 ദിവസം മുമ്പാണ് ആദരവായ റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞു പോയത് വഫാത്തായ ഹബീബിന്റെ വിരഹവേദന കടിച്ചമർത്തി കഴിയുന്ന സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അദ്ദേഹത്തെ ആ ഹബീബിനെ സംബന്ധിച്ച് ചോദിച്ചു വന്ന യഹൂദിയെ കാണുമ്പോ ആ യഹൂദിയുടെ ചുണ്ടുകളിൽ നിന്ന് ഹബീബിന്റെ നാമം കേൾക്കുമ്പോൾ മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ് എന്നിട്ട് പറയുന്നു ഞാൻ റസൂലല്ല ഞാൻ ആ പ്രവാചകനല്ല അന അബ്ദുഹു ഞാൻ ആ പ്രവാചകന്റെ അടിമയാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നേതാവും അനുയായികളാകുന്ന നമ്മളും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് അന അബ്ദുഹു ഞാൻ ആ റസൂലിന്റെ അടിമയാണ് കേട്ടോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ് ആഖിർ സമാനിലെ ചവറുകളാകുന്ന സമുദായത്തിന്റെ മാറിടത്തിലേക്ക് അഭിനവ വിദഅത്തിന്റെ വൃത്തികേടുകൾ കുത്തിവെക്കാൻ കടന്നുവരുന്ന പരിഷ്കരണവാദികൾ നമുക്ക് മുമ്പേ കടന്നുപോയ മഹാരഥന്മാരുടെ പരിശുദ്ധ കരങ്ങളാൽ കുത്തി രേഖപ്പെടുത്തപ്പെട്ട വിശുദ്ധമായ മാലമൗലൂദുകളുടെ വരികൾക്കിടയിൽ ശിർക്ക് വരുതുമ്പോൾ മഹാന്മാരായി ലോകത്ത് മഹാന്മാരാൽ വിരചിതമായ ഒരു മൗലൂദിലും മഹാന്മാരാൽ വിരചിതമായ ഒരു പ്രകീർത്തന ത്തിലും അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോടും നമ്മൾ ദുആ ചെയ്തിട്ടില്ല അള്ളാഹുവിനെയല്ലാതെ മറ്റൊരാളെയും നമ്മൾ ഉടമക്കാരനായി സമ്മതിച്ചിട്ടില്ല ഉദാഹരണത്തിന് പറയട്ടെ മഹാന്മാരായ സുഹാബുൽ ബദറിന്റെ മൗലിദോദിയത്ത് ആ സുഹാബുൽ ബദറിനെ തവസ്സുലാക്കി അള്ളാഹുവിനോടല്ലേ നമ്മൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് അസ്ഹാബുൽ ബദറിന്റെ നാമമുച്ചരിച്ച് അള്ളാഹുവിലേക്കല്ലേ നമ്മൾ കൈകൾ ഉയർത്തുന്നത് ആ റബ്ബിലേക്ക് നമ്മുടെ പരാധീനതകളും പ്രയാസങ്ങളും പങ്കുവച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് നമ്മൾ പറയുന്നത് എന്താണ് എന്താണ്
റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തിട്ട് പറയുന്നത് വഇൻ തർദുദു ഫമന്നാതി ലിനൈലി ജമീ ഹജാതി അതേ തമ്പുരാനെ നീ ഞങ്ങളെ കൈവിട്ടു കഴിഞ്ഞാൽ നീ ഞങ്ങളെ കൈവെടിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൈപിടിക്കാൻ ഒരു ഔലിയാക്കളുമില്ല ഞങ്ങളെ കൈപിടിക്കാൻ ഒരു അമ്പിയാക്കളുമില്ല നിന്റെ കാരുണ്യത്തിന്റെ കവാടം ഞങ്ങൾക്ക് മുമ്പിൽ അടക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടിത്തുറക്കാൻ ഒരു ജാറത്തിന്റെ കവാടവുമില്ല ഇങ്ങനെ തൗഹീദ് പറയാത്ത മാലയും മൗലിദും എവിടെയാണ് മുസ്ലിമീങ്ങളിലുള്ളത് പക്ഷേ അങ്ങനെയുള്ള മൗലിദിന്റെ കിതാബുകളിൽ നിന്ന് വഹാബി ഗവേഷണം പൊടിതട്ടിയെടുത്ത അശറഖയിലെ ഒരു വരിയുണ്ട് അബ്ദുകൽ മിസ്കീനു യർജു ഫളലക الجمع الوفير فيك قد أحسنت مني يا بشير يا نذير മഹാന്മാർ എഴുതി വെച്ച ഹബീബിന്റെ മൗലിദിൽ ആദരവോടെ എഴുന്നേറ്റു നിന്ന് വിശ്വാസികൾ ചൊല്ലുന്നു അബ്ദുഖ നബിയേ ഞങ്ങളങ്ങയുടെ അടിമയാണ് കേട്ടോ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടിമയാണ് നമ്മൾ അങ്ങാടിയിൽ വന്നിട്ട് വഹാബി ചോദിക്കുങ്ങള അള്ളാന്റെ അടിമയാണോ അല്ലെങ്കിൽ റസൂലുള്ളാന്റെ അടിമയാണോ മൗലിദിന്റെ കിതാബിൽ നിങ്ങൾ റസൂലുള്ളാന്റെ അടിമയാണെന്ന് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ അത് നമ്മുടെ ഭാഷയല്ല അടിമ എന്ന പദം ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ആശയവും കോലവും മാറുക ഭാര്യയും പെങ്ങളും പെണ്ണു തന്നെ പക്ഷേ രണ്ടിന്റെയും ഉപയോഗം വേറെയാണ് ഇതുപോലെ അടിമയും വ്യത്യസ്ത തലങ്ങളിൽ അതിനർത്ഥം മാറുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടിമയാണ് നമ്മൾ മാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ ഒരു ഉടമക്കാരനെ അടിമ അനുസരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിച്ചോളണമെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതിന്റെ ആശയമാണ് അവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഭാഷയല്ല മദീനയിലേക്ക് ഹബീബിനെ കാണാൻ വന്ന മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള അന്വേഷണത്തിൽ ആ യഹൂദിയോട് സൽമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ റസൂലല്ല അന അബ്ദുഹു ഞാൻ റസൂലുള്ളാന്റെ അടിമയാണ് ഉടനെ യഹൂദിയുടെ ചോദ്യം വമൻ മുഹമ്മദ് എവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് സൽമാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞാൽ ആ കിരികിരി കുറച്ച് ഒഴിവാക്കിക്കളാം ചോട്ടുകുത്തുന്ന സാധനം സാദാ ഒച്ച പയേ ഒച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വമൻ മുഹമ്മദ് ഒന്നും കൂടി കുറഞ്ഞോട്ടെ അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് ചോദിക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് ഉടനെ നിങ്ങൾ ഇങ്ങനെ ബിരവി ഒച്ചേറിയിട്ട് അയാൾ കൂട്ടാൻ പറഞ്ഞിട്ട് അയാൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒച്ചയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ എന്ന് യഹൂദി ചോദിക്കുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി എന്ന് പറഞ്ഞാൽ യഹൂദി നേരെ മടങ്ങിപ്പോകും അയാൾക്ക് ഇസ്ലാമിനെ പഠിക്കാൻ അവസരം കിട്ടൂല എന്നാൽ റസൂലുള്ള വഫാത്തായി എന്ന് പറഞ്ഞാൽ അത് കളവുമാകുമല്ലോ ആ യഹൂദിയുടെ കയ്യും പിടിച്ച് സൽമാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് നടക്കുകയാണ് മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ പള്ളിക്കകത്ത് ഹബീബിന്റെ വിരഹവും ദുഃഖവും വേറി കഴിഞ്ഞുകൂടുന്ന സ്വഹാബത്തിന്റെ സദസ് കാണുമ്പോ പള്ളിയുടെ അരികിൽ ചെന്നുകൊണ്ട് യഹൂദി വിളിക്കുകയാണ് അസ്സലാമു അലൈക യാ മുഹമ്മദൂ മദീനത്തെ പള്ളിയിൽ സംഗമിച്ച ആളുകൾക്കിടയിൽ എവിടെയോ ആ പ്രവാചകൻ ഉണ്ടാകുമെന്ന് തോന്നിയിട്ട് ആ ഹബീബിന്റെ പേര് ചൊല്ലിയിട്ടങ്ങ് വിളിക്കുമ്പോ പള്ളിക്കകത്ത് നിന്ന് സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞു പ്രതികരിക്കുകയാ ഓ മനുഷ്യ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അന്നഹു ഖദ് മാത മുന്ദ് സലാസതി അയ്യാം ഞങ്ങളെ നേതാവ് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങളോട് വിട പറഞ്ഞു പോയത് നിങ്ങൾ അറിയില്ലേ മനുഷ്യ കാതങ്ങൾ തേണ്ടി യാത്ര ചെയ്ത് ഹബീബിനെ അന്വേഷിച്ചു വന്ന യഹൂദിയ ഹബീബ് ലോകത്തു നിന്ന് വിട പറഞ്ഞു എന്ന വിവരമറിയുമ്പോ ആ പള്ളിക്ക്
മക്ക പരിസരത്ത് വെച്ച് യഹൂദി പൊട്ടിക്കരഞ്ഞ് വിളിച്ചു പറയാണ്, വാവയാ അസഫരി, എന്റെ യാത്ര വെറുതെ ആയിപ്പോയല്ലോ. ആ ഹബീബിനെ കാണാൻ കഴിയാത്ത നിരാശയും വേറി. യഹൂദി ചോദിക്കുകയാണ്, ആ ഹബീബിനെ സംബന്ധിച്ച് എനിക്കൊന്ന് വിശദീകരിച്ചു തരുക ആരാണ്, ആ ഹബീബിനെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരുക ആരാണ്. കൂട്ടത്തിൽ നിന്ന് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറയാണ്, ഞാൻ പറഞ്ഞു തരാം. യഹൂദി ചോദിച്ചു, മസ്മുക്, നിങ്ങളെ പേരെന്താണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുചരൻ പറഞ്ഞു, അലി എന്നാണ്. സുബ്ഹാനല്ലാഹ്, യഹൂദിയുടെ മറുപടി, ഇന്നീ വജത്തുസ്മക ഫിത്തൂറാത്ത്. ആ ഹബീബ് വരുന്നതിന്റെ മുമ്പ് കാലങ്ങൾക്കും കാലങ്ങൾക്കും അപ്പുറം കടന്നുപോയ തൂറാത്തിൽ അള്ളാന്റെ ഹബീബിനെ സംബന്ധിച്ചു മാത്രമല്ല, ആ ഹബീബിന്റെ അനുയായികളെ കുറിച്ചും വിശദീകരണങ്ങളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി അലിയാ റളിയല്ലാഹുവിനെ വിശദീകരിച്ചു കഴിയുമ്പോ അതാ യഹൂദി വിളിച്ചു പറയുന്നു, ഹക്കദാ നഅ്തുഹു ഫിത്തൂറാത്ത്, ഇങ്ങനെ തന്നെയാണ് തൗറാത്തിൽ ആ ഹബീബിന്റെ വിശദീകരണം ഞാൻ കണ്ടിട്ടുള്ളത്. സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിസരത്തു തന്നെയാണ് താൻ എത്തിച്ചേർന്നത് എന്നുറപ്പാക്കിയ ശേഷം ഇസ്ലാമിനെ അന്വേഷിച്ചു വന്ന ആ യഹൂദി ചോദിക്കുന്നത്, അള്ളാന്റെ ഹബീബിൻ അവതരിപ്പിച്ച ഖുർആൻ എവിടെ എന്നല്ല, അതേ ലോകത്ത് വിശുദ്ധ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് ഖുർആനിന് വേണ്ടി ജീവിതം കൊണ്ട് ഈണം പകർന്ന മഹാന്മാരിലൂടെയാണ്. ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് മഹാന്മാരിലൂടെയാണ്, ടെക്സ്റ്റ് ബുക്കുകളിലൂടെയല്ല, അതുപോലെ ഗ്രന്ഥങ്ങളിലൂടെയല്ല, പരിഭാഷകളിലൂടെയല്ല, കേവലം ഒരു പ്രസ്ഥാനത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ ഭരണഘടന പരിഭാഷപ്പെടുത്തി അതിന്റെ ആശയം സംഗ്രഹിക്കുന്നത് പോലെ കേവലം ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പകർത്തിയെടുക്കാവുന്ന ആശയമല്ല പരിശുദ്ധ ഇസ്ലാം. വിശുദ്ധ ഖുർആൻ ലോകത്ത് വിഭാവനം ചെയ്യുന്ന ഹിദായത്തിന്റെ മധുരം, ആ മധുരം ഒരു മനുഷ്യൻ ആവായിച്ചെടുക്കേണ്ടത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നല്ല, അക്ഷരക്കൂട്ടങ്ങളിൽ നിന്നല്ല. അതുകൊണ്ടല്ലേ വിശുദ്ധമായ ഖുർആൻ ഹിദായത്തിന്റെ ഗ്രന്ഥവും അതിന്റെ സ്രോതസ്സുമായിരിക്കെ അതേ ഖുർആനിൽ അള്ളാഹിനോട് നമ്മൾ ഹിദായത്ത് തേടുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ഹിദായത്ത് തേടുന്നത് എങ്ങനെയാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അള്ളാഹുവേ, ഖുർആൻ വരച്ചു കാണിക്കുന്ന ഹിദായത്തിന്റെ മാർഗം എനിക്ക് തന്നെ തരണേ റബ്ബേ. എന്നിട്ട് നമ്മൾ ആ ഹിദായത്തിന് അടിവരയിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ്? സിറാത്തുൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ആ മാർഗം എനിക്ക് തെളിയിച്ചു തരണം എന്നല്ല, വിശുദ്ധ ഖുർആനാകുന്ന അടിസ്ഥാന ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഹിദായത്ത് തേടാൻ അല്ല പഠിപ്പിച്ചില്ല, പിന്നെയല്ലേ പരിഭാഷ. മറിച്ചോ, ഖുർആനിന്റെ ഹിദായത്ത് എവിടെയാണുള്ളത്? അക്ഷരക്കൂട്ടങ്ങളിലല്ല, അതുപോലെ ടെക്സ്റ്റ് ബുക്കുകളിലല്ല. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാർ, അവർ ജീവിതം കൊണ്ട് ഈണം പകർന്ന് ഖുർആനിന് വിശദീകരണം നൽകിയ മഹത്തുക്കളാണ്. മഹാന്മാരിലൂടെയാണ് ഖുർആൻ വായിക്കേണ്ടത്, മഹാന്മാരിലൂടെയാണ് ഹദീസ് വായിക്കേണ്ടത്. ആ മഹാന്മാരുടെ മാർഗത്തിൽ നിന്ന് പരിശുദ്ധ പ്രമാണങ്ങൾ വായിച്ചെടുക്കുന്ന തലമുറ സമുദായത്തിൽ നിന്ന് അന്യം നിന്നത് എവിടൊക്കെയുണ്ടോ അവിടെയാണ് അരാജകത്വം പറഞ്ഞത്, അവിടെയാണ് ഭീകരവാദം പറഞ്ഞത്, അവിടെയാണ് തീവ്രവാദം പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്ത് ധീരമായ പടയോട്ടങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ച മഹത്തുക്കൾ നടന്നുപോയ മണ്ണാണ് മമ്പുറം പരിസരങ്ങള്, അതാണ് മലബാറിന്റെ തെരുവീതികള്. പക്ഷേ ആ മലബാറിൽ നിന്ന് ഈ രാജ്യത്ത് അമുസ്ലിമീങ്ങളോട് ക്രോധവും വെച്ച് പുലർത്തിയ, ഈ രാജ്യത്ത് അമുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു മുസ്ലിം പറഞ്ഞില്ല, അവർ ഖുർആൻ വായിച്ചത് മമ്പുറന്തങ്ങളിൽ നിന്നാണ്, അവർ ഖുർആൻ വായിച്ചത് അലി മുസ്ലിയാരിൽ നിന്നാണ്, അവർ ഹദീസ് വായിച്ചത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്, അവർ ഇസ്ലാം വായിച്ചത് മഖ്ദൂം തങ്ങളിൽ നിന്നാണ്. അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാരുടെ മാർഗത്തിൽ നിന്ന് ഖുർആൻ വായിച്ചവർ അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ തിരുശേഷിപ്പുകളിൽ നിന്നും കാൽപ്പാടുകളിൽ നിന്നും അടയാളങ്ങളിൽ നിന്നും മതം വായിച്ചവർ ഈ രാജ്യത്ത് ഭീകരവാദം പ്രചരിപ്പിച്ചില്ല. എന്നാൽ ആ മഹത്താ
തെറ്റായ വഴികളെ കൊഞ്ഞനങ്കുത്തി കടന്നു വന്ന് കേവലം വിശുദ്ധ ഇസ്ലാമിക പ്രമാണങ്ങളെ ടെക്സ്റ്റ് ബുക്ക് പോലെ വ്യാഖ്യാനിച്ചവരും കേവലം ഒരു ഭരണഘടന പോലെ ഖുർആൻ വായിച്ചവരുമാണ് ഈ ലോകത്ത് ഭീകരവാദികളായത്. ഈ ലോകത്ത് തീവ്രവാദികളായ വിശുദ്ധ ഇസ്ലാമിക സൗന്ദര്യത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ശത്രുക്കളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളായി തരം താഴ്ന്നവർ ലോകതലങ്ങളിൽ അത്തരം കക്ഷികളാണ്. ആ കക്ഷികളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അടുത്ത കാലങ്ങളിലായി കേരളത്തിൽ അറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനത്തിലെ ആധികാരിക മെമ്പർമാരും പ്രവർത്തകന്മാരും IS എന്ന് പറയുന്ന ഭീകരവാദ സംവിധാനത്തിലേക്ക് പലായനം ചെയ്തു എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന വസ്തുതകൾ. എന്നാൽ ഇസ്ലാം അതിനപ്പുറമാണ്, ഇസ്ലാം അതിന്റെ അപ്പുറത്താണ്. അതുകൊണ്ടാണ് മമ്പുറം തങ്ങളുടെ കാൽപാദം പതിഞ്ഞ കൊടിഞ്ഞിയുടെ പരിസരങ്ങളിൽ സുഹൃത്തുക്കളെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഫൈസൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരൻ ഈ സമുദായത്തിലേക്ക് അതിഥിയായി കടന്നു വന്ന നമ്മുടെ സുഹൃത്ത് രാജ്യത്തിന്റെ തെരുവിൽ അതിക്രൂരമായി അകാരണമായി നിഷ്ഠൂരമായി കൊലക്കത്തിക്കിരയാക്കപ്പെടുമ്പോൾ ആ ഫൈസലിന്റെ കൊലപാതകം നടന്നതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന മമ്പുറം തങ്ങളുടെ മാലി മുസ്ലിയാരുടെയും പടയോട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ പരിസരങ്ങളിൽ ആ ഫൈസൽ അറുകൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ ഒരമുസ്ലിമിനെതിരെ ഒരു മുസ്ലിം ഒരു ചെറിയ വറകുകൊള്ളി ഓങ്ങാഞ്ഞത് മഹാന്മാരിൽ നിന്നും മതം പഠിച്ചു എന്ന പൈതൃകത്തിന്റെ പേരിലാണ്, ആ പാരമ്പര്യത്തിന്റെ പേരിലാണ്. ഓർത്തിട്ടുണ്ടോ നിങ്ങൾ ആ ഫൈസൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരില്? അറുകൊല ചെയ്യപ്പെട്ട ഫൈസലിന്റെ ഇറ്റിവീണ രക്തത്തുള്ളികൾക്ക് പ്രതികാരം ചോദിക്കാൻ തെരുവിലിറങ്ങുന്ന കൊടിഞ്ഞി പരിസരങ്ങളിലെ മുസ്ലിം ചെറുപ്പക്കാരന്റെ മാരകായുധ പ്രയോഗങ്ങളിൽ നിന്ന് ഈ പരിസരത്തെ അമുസ്ലിമീങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഈ രാജ്യത്തെ ജില്ലാ ഭരണകൂടത്തിനെ കൊടിഞ്ഞിയിലോ തിരൂരങ്ങാടിയിലോ 24 മണിക്കൂർ ആ കൊലപാതകത്വത്തിന്റെ പേരിൽ ഒരു കർഫ്യൂ പ്രഖ്യാപിക്കേണ്ടി വന്നില്ല, ഒരു നിരോധാജ്ഞ പ്രഖ്യാപിക്കേണ്ടി വന്നില്ല. ഫൈസൽ അറുകൊല ചെയ്യപ്പെട്ടപ്പോഴും ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങൾ നമ്മളാൽ സുരക്ഷിതരായിരുന്നു. സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് നമ്മൾ ഖുർആൻ വായിച്ചതും മഹാന്മാരിൽ നിന്നാണ്? നമ്മൾ ഖുർആൻ വായിച്ചതും ഹദീസ് വായിച്ചതും മഹാന്മാരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വളർച്ച അങ്ങനെയാണ്. ഒരു ഭീകരവാദവും തീവ്രവാദവും കൊണ്ട് ഈ മതത്തെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. ഈ മതത്തിനെതിരെ വരുന്ന ഓരോ അക്രമങ്ങളും ഈ മതത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലേ കൊല ചെയ്യപ്പെട്ട ഫൈസലിന്റെ കുടുംബം ഈ അടുത്ത കാലങ്ങളിലായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന വാർത്തകൾ വരുമ്പോ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മുസ്ലിമായി പോയതിന്റെ പേരിൽ അറുകൊല ചെയ്യപ്പെട്ട ഫൈസലിന്റെ രക്തസാക്ഷിത്വത്തിലൂടെ ആ ഫൈസലിന്റെ മാതാവ് ഖുർആൻ വായിക്കുകയാണ്, ആ ഫൈസലിന്റെ ജീവിതത്തിലൂടെ ഫൈസലിന്റെ സഹോദരിമാര് ഖുർആൻ വായിക്കുകയാണ്, അവർ ഇസ്ലാമിനെ പഠിക്കുകയാണ്. ആ ഫൈസലിന്റെ രക്തസാക്ഷിത്വത്തിനു പകരമായി രാജ്യത്തെ ഒരു അമുസ്ലിമിന്റെ കഴുത്തിൽ ഒരു മുസ്ലിം കടാര ഓങ്ങിയിരുന്നുവെങ്കില് ആ ഫൈസലിന്റെ കുടുംബം ഹിദായത്തിലെത്തുമായിരുന്നു. അതേ ഇസ്ലാം വരുന്നത് വിശുദ്ധ ഖുർആൻ വായിക്കേണ്ടത് ആ ഖുർആനിന് ജീവിതം കൊണ്ട് ഈണം പകർന്ന മഹാന്മാരിലൂടെയാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവിന്റെ ഹബീബിനെ അന്വേഷിച്ചു മദീനയിലെത്തിയ ആ ഹബീബിനെ കാണാതെ വരുമ്പോൾ ഒരു വിശുദ്ധ ഖുർആനാകുന്ന പുസ്തകം അല്ലെങ്കിൽ ആ വിശുദ്ധ ഗ്രന്ഥം എവിടെ എന്ന് ചോദിക്കാതെ യഹൂദി ചോദിക്കുകയാണ്, ഹൽമിൻ സൂബിൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വല്ല വസ്ത്രവും നിങ്ങളെ കയ്യിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് ഖുർആൻ വായിക്കുകയാണ്, ഇസ്ലാം പഠിക്കുകയാണ്, ഷഹാദത്ത് കലിമ തിരിച്ചറിയുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ വസ്ത്രം തിരുശേഷിപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. യഹൂദിയ ആ വസ്ത്രം ചുംബിച്ചിട്ട് പറയുന്നു, മാ തിയബറായിഹാ, ഈ
വിശുദ്ധമായ വസ്ത്രത്തെ ഇത്ര സൗഗന്ധ്യ പരിമളമാക്കിയ കാര്യം എന്താ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം ചുംബിച്ച് ആ മനുഷ്യൻ പറയുകയാണ്, മുസ്ലിമാകാൻ തീരുമാനിക്കുകയാണ്. ആയുധങ്ങളില്ല, കടാരകളില്ല, ബലപ്രയോഗങ്ങളില്ല, പ്രലോഭനങ്ങളില്ല, പ്രകോപനങ്ങളില്ല. ആ യഹൂദി നേരെ പോകുന്നത് എവിടേക്കാണ്? ഇലാ ഹളറത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ജാറത്തിന്റെ പരിസരത്ത് ചെന്നു നിന്നുകൊണ്ട് യഹൂദി വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ നീയാണ് ഉടമക്കാരനെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. ഈ വിശുദ്ധ ജാറത്തിലുള്ള നേതാവ് നിന്റെ റസൂലാണെന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. എന്റെ ഇസ്ലാം ആശ്ലേഷണം എന്നിൽ നിന്ന് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് എന്റെ റൂഹിനെ പിടിക്കണേ അല്ലാ. ഇസ്ലാമിലേക്ക് വന്ന് പ്രാഥമികമായി നടത്തിയ പ്രാർത്ഥന പടച്ച റബ്ബ് സ്വീകരിക്കുകയാണ്. അവിടെ വെച്ച് ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ ജന്നത്തുൽ ബഖിയയിൽ മറവ് ചെയ്യുകയാണ്. അങ്ങനെ മതം സ്വീകരിക്കാൻ അവർക്ക് കാലവും ചരിത്രവും വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ അള്ളാന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് വടിഞ്ഞൊഴുകിയ മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്ത് അനുഭവിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ വരികയാണ്. അനുഭവങ്ങളും കാലം അവർക്ക് നൽകിയ അറിവുകളും അതുപോലെ തന്നെ ചരിത്രവും ജീവിതവും അവർക്ക് നൽകിയ അനുഭവങ്ങളുമാണ് ഇസ്ലാമിന് ലോകത്തിന് സ്വീകാര്യമാകുന്നതെങ്കിൽ, ഇസ്ലാമിന്റെ പുറത്തുള്ള കക്ഷികൾ ഇസ്ലാമിനെ സ്വീകരിക്കുന്നുവെങ്കിൽ ഇസ്ലാം മനുഷ്യരുടെ ജീവിത ലക്ഷ്യം വരച്ചു കാണിച്ചതുകൊണ്ടാണ്. ആ ലക്ഷ്യം വരച്ചു കാണിക്കാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ തങ്ങളുടെ മതത്തിന്റെ പ്രത്യാശാസ്ത്രം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാതെ വരുന്ന ആശയ ദാരിദ്ര്യത്തിൽ നിന്നാണ് മുസ്ലിമീങ്ങൾക്കെതിരെ കടാരോങ്ങുന്നത്, മുസ്ലിമീങ്ങൾക്കെതിരെ തൃശൂലമുയരുന്നത്, മുസ്ലിമീങ്ങൾക്കെതിരെ മാരകായുധങ്ങൾ ഉയരുന്നത്. മനുഷ്യന്റെ മുന്നിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പ്രത്യാശാസ്ത്ര സൗന്ദര്യത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തതിന്റെ കഴിവുകേടുകളാണ്. നിങ്ങൾ നോക്ക്, ഇന്ത്യ മഹാരാജ്യം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുക. മതേതര ഭാരതം കാലങ്ങളായി കാത്തു സൂക്ഷിച്ചു വെച്ച അതിന്റെ മഹത്തായ സാംസ്കാരിക പൈതൃകങ്ങൾ, രാജ്യത്തായിരക്കണക്കിന് മതങ്ങളും ജാതികളും ഇടകലർന്ന് ജീവിക്കുന്ന വൈവിധ്യങ്ങളാർന്ന ഭാഷകളും ദേശങ്ങളും സംസ്കാരങ്ങളും സംഗമിച്ചിട്ടുള്ള ഇന്ത്യ മഹാരാജ്യം കാലങ്ങളായി ഒരു മതത്തിന്റെയും ഒരു ശരീരത്തിന്റെയും പേരിൽ ഈ മതത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രേരിതമായി പകുത്തുമാറ്റപ്പെട്ട പാകിസ്ഥാൻ അനവധി സന്ദർഭങ്ങളിൽ അട്ടിമറികൾക്കും അരാജകത്വങ്ങൾക്കും വിധേയ വിവാദമായപ്പോൾ ഒരു വിശുദ്ധമായ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യം കാലങ്ങളായി ലോകത്തെ വൻകിട രാജ്യങ്ങളോട് കെൽപ്പുറ്റ നെഞ്ചു വിരിക്കാൻ കഴിയുന്ന രാജ്യത്തിന്റെ പവറിലേക്ക് മതേതര ഭാരതം വളർന്നു വന്നത് ഈ രാജ്യത്തിന്റെ വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ആശയങ്ങളും ഇടകലർന്നു ജീവിക്കുന്ന അതിന്റെ മതേതര സൗന്ദര്യമാണെങ്കിൽ ആ സൗന്ദര്യങ്ങളെ തച്ചെടുക്കാനുള്ള ജുഗുപ്സാവഹമായ ശ്രമങ്ങൾ മുസ്ലിം വിരുദ്ധ ഫാസിസ്റ്റ മനോഭാവങ്ങളിലൂടെ അധികാര കേന്ദ്രങ്ങൾ പുറത്തെടുക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ അടുത്ത കാലങ്ങളായി സഹോദരന്മാരെ രാജ്യത്ത് നിയമങ്ങൾ വരികയാണ്. എന്തായിരുന്നു രാജ്യത്ത് കൊണ്ടുവന്ന നിയമം? രാജ്യത്തെ നാക്കാലികൾ, അതുപോലെ രാജ്യത്തെ മൃഗങ്ങൾ, ആ മൃഗങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൌരന്മാരുടെ വസ്ത്രവും അവരുടെ ഭക്ഷണവും അവരുടെ ജീവിത വ്യവഹാരങ്ങളും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇടപെടാത്തതാണ്, അധികാരങ്ങൾ ഇടപെടാത്തതാണ്. ഇന്ത്യ രാജ്യത്തെ മനുഷ്യരുടെ സംസ്കാരങ്ങളിലേക്കും ഭക്ഷണത്തിലേക്കും അവരുടെ ജീവിത വ്യവഹാരങ്ങളിലേക്കും കൃത്യമായ മനോഭാവങ്ങളിലൂടെ ഇടപെടുന്ന ഫാസിസ്റ്റ് ശക്തികളുടെ ദുർനിയമങ്ങൾ രാജ്യത്തുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ എന്താണ്? സുഹൃത്തുക്കളെ, ആധുനിക ലോകം, മനുഷ്യാവകാശ പ്രവർത്തകർ ലോകത്ത് വിളിച്ചു പറയുന്നത് എന്താണ്? ക്രൂരമായ കൊലപാതകികൾക്ക് പോലും, ക്രൂരമായ തെറ്റുകൾ ചെയ്ത ആളുകൾക്ക് പോലും വധശിക്ഷ അടക്കമുള്ള വിനാശങ്ങളായ ശിക്ഷകൾ നൽകാൻ പാടില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകന്മാർ ലോകത്ത് മുറവിളിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വധശിക്ഷ വിധിക്കപ്പെട്ടാലും വിധിക്കപ്പെട്ട ആളുകളെ അനായാസവും ലളിതവും പ്രയാസരഹിതവുമായി കൊലപ്പെടുത്താനുള്ള
ഉള്ള മാർഗം ആധുനിക ലോകം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിൽ പേപ്പട്ടിയെ തല്ലിക്കൊള്ളുന്നത് പോലെ വറകുകൊള്ളികളെടുത്ത് മനുഷ്യന്റെ ചുറ്റിലും നിന്നുകൊണ്ട് ആ മനുഷ്യനെ നിർദ്ദാക്ഷിണ്യം മറുകൊല ചെയ്യുന്നത്, 10-30 വരുന്ന മുസ്ലിമീങ്ങളെ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവിലിട്ടുകൊണ്ട് വറകുകൊള്ളികളും വടികളും എടുത്ത് പേപ്പട്ടിയെ തല്ലിക്കൊള്ളുന്നത് പോലെ തല്ലിക്കുന്നത് എന്തിന്റെ പേരിലാണ്? സുഹൃത്തുക്കളെ, മനുഷ്യർക്ക് വേണ്ടി ഉടമയായ ദൈവത്തെ സംരക്ഷിക്കാൻ അടിമകളാകുന്ന മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ ഉടമയായ ദൈവത്തിന് വേണ്ടി അടിമയാകുന്ന മനുഷ്യൻ തന്റെ സഹജീവിക്കുനേരെ വാളോങ്ങുകയാണ്, ആയുധമുയർത്തുകയാണ്, മാരകായുധങ്ങളും താണ്ഡവങ്ങളും ഭീകരതകളും സൃഷ്ടിക്കുകയാണ്. ഈ രാജ്യത്ത് തങ്ങൾ ആരാധിക്കുന്ന ദൈവം, ആ ദൈവത്തെ അറുകൊല ചെയ്യാൻ ആരും തന്നെ ശ്രമിക്കുകയില്ല. അള്ളാഹു അല്ലാതെ മറ്റുള്ള ആളുകളെ ആരാധിക്കുന്നവർ ലോകത്തുണ്ടായേക്കാം. അത് അള്ളാഹു ലോകത്ത് കൊടുത്ത ഒരു സ്വാതന്ത്ര്യമാണ്. അതിൽ നിങ്ങൾ കൈകടത്തരുത്, അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അതുകൊണ്ട് ഏതെങ്കിലും മതക്കാർ ആരാധിക്കുന്ന ആദരിക്കുന്ന ഒരു പശുവിനെയോ ആടിനെയോ മാടിനെയോ ഈ സമുദായം ആക്രമിക്കുകയോ അപായപ്പെടുത്തുകയോ ഇല്ല. പക്ഷേ മനുഷ്യരുടെ ഭക്ഷണത്തിന് വേണ്ടി ഈ രാജ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ലോകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നാക്കാലികൾ, ആ നാക്കാലികളെ അറുക്കാൻ പാടില്ലെന്ന നിയമം രാജ്യത്ത് കൊണ്ടുവന്നത് എന്തിനാണ്? ഉടമക്കാരനാകുന്ന ദൈവത്തെ സംരക്ഷിക്കാൻ അടിമ നിയമം നിർമ്മിക്കുകയാണ്. ഉടമക്കാരനായ ദൈവത്തിന് അടിമ കാവൽ കിടക്കുകയാണ്. ഉടമക്കാരനാകുന്ന ദൈവത്തിന് വേണ്ടി അടിമ ഭക്ഷണം നിർമ്മിക്കുകയാണ്. അറുകൊല കൊണ്ടും താണ്ഡവങ്ങളെ കൊണ്ടും ഇത്തരം മനുഷ്യനിർമ്മിതവും ബുദ്ധിരാഹിത്യവും രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കെതിരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ അത്തരം അടിച്ചേൽപ്പിക്കുന്ന ഫാസിസ്റ്റ് മനോഭാവങ്ങളോട് ഇസ്ലാമിന് പ്രതികരിക്കാനുള്ളത് അതിന്റെ പ്രത്യാശാസ്ത്ര സൗന്ദര്യം വെച്ചുകൊണ്ടാണ്. മനുഷ്യന്റെ മുന്നിൽ ഇസ്ലാം അതിന്റെ ലക്ഷ്യം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന് കാവൽ കിടക്കേണ്ടതില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിയമം ഉണ്ടാക്കേണ്ടതില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിയമം സൃഷ്ടിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ട നിയമം റബ്ബ് തരുന്നതാണ്, നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം അല്ല തരുന്നതാണ്. അടിമകളാകുന്ന നിങ്ങൾക്കുള്ള ഭക്ഷണം യജമാനനായ അല്ല തരുന്നതാണ്. ആ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ കലാപം കൂട്ടേണ്ടതില്ല, അള്ളാഹ്ക്ക് വേണ്ടി നിയമമുണ്ടാക്കേണ്ടതില്ല, അള്ളാഹ്ക്ക് വേണ്ടി സഹജീവികളുടെ കഴുത്തെറുക്കേണ്ടതില്ല. ഈ പ്രത്യാശാസ്ത്ര സൗന്ദര്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ചിന്തകളുണ്ടോ അവർക്ക് നമുക്കെതിരെ ആയുധമെടുക്കേണ്ടതില്ല, നമ്മെ കഴുത്തറുത്തു കൊല്ലേണ്ടതില്ല, നമ്മെ കുത്തിപ്പരിക്കേൽപ്പിക്കേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഇനിയും നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ പ്രബോധനം പ്രലോഭനങ്ങളല്ല, ഇസ്ലാമിന്റെ പ്രബോധനങ്ങൾ പ്രതിലോമപരമല്ല. ഇസ്ലാം ലോകത്ത് പഠിപ്പിക്കുന്ന ആശയം കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഈ കേരളമെന്ന് പറയുന്ന പ്രബുദ്ധ സംസ്ഥാനത്ത് കാലങ്ങളോളം നിയമവ്യവസ്ഥിതികളിൽ ഉന്നതമായ സ്ഥാനത്തിരുന്ന ഉത്തരവാദപ്പെട്ട ഒരു നിയമപാലകനാണ്. തന്റെ ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർമെന്റ് വാങ്ങിയിട്ട് ആദ്യമായി നടത്തിയ വിലയിരുത്തലുകളിൽ ഈ രാജ്യത്തെ മീഡിയകളാൽ സൃഷ്ടിക്കപ്പെട്ടതും മതത്തിനന്യമായതും സമൂഹം തിരിച്ചറിഞ്ഞതുമായ ഒരു പച്ചക്കള്ളം ഈ മതത്തിനെതിരെ വിളിച്ചു പറഞ്ഞിരുന്നു. അത് ലൌ ജിഹാദിന്റെ ഭീഷണിയാണ്. എന്താണ് ലൌ ജിഹാദ് എന്ന് പറയുന്നത്? ഇതര സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ പ്രണയം നടിച്ച് ആ സ്ത്രീകളുടെ വികാരത്തെ ലൈംഗികതയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യലാണ്. അത് ഇസ്ലാമിന് അന്യമാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിങ്ങളെ വിശ്വാസം അല്ല സ്വീകരിക്കുന്നത് ശരിയായ കരുത്തോടുകൂടെയാണ്. നിങ്ങളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നത് ശരിയായ വിശ്വാസത്തോടുകൂടെയാണ്. മനസ്സറിഞ്ഞ അള്ളാഹുവിലുള്ള അചഞ്ചല വിശ്വാസത്തിനപ്പുറം ഒരു മനുഷ്യന്റെ ഏത് വികാര വിചാരങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണെങ്കിലും ശരി, ഈ മതത്തിലേക്കൊരു മെമ്പറെ കൊണ്ടുവരേണ്ടതില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ അനുചരന്മാരെ അഭിസംബോധന
സംബോധനം ചെയ്തുകൊണ്ട് കാലങ്ങൾക്കിപ്പുറം ഈ മതത്തിനുനേരെ വലിയ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് മറുപടി എന്ന വണ്ണം അള്ളാന്റെ ഹബീബ് മദീനത്ത് അനുചരന്മാരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഫമൻ കാനത്ത് ഹിജ്റത്തുലി ദുനിയാ യുസീബുഹാ, ആരെങ്കിലും മക്കായുടെ തെരുവിൽ നിന്ന് പരിചയപ്പെട്ട പ്രണയ സഖിയെ വിവാഹം കഴിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഹിജ്റ പോന്നു കഴിഞ്ഞാൽ, മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നു കഴിഞ്ഞാൽ, അവനവന്റെ ദുന്യവിയായ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കാം, ഉദ്ദേശിച്ച പെണ്ണിനെ കെട്ടാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അവന് ഇസ്ലാം ലഭിക്കുകയില്ല, അവനെ ഹിജ്റയുടെ ഫലം ലഭിക്കൂല. ലൈംഗികതയെയും മറ്റു വൈകാരികമായ തലങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ടുള്ള പ്രബോധനത്തെ അള്ളാന്റെ ഹബീബ് നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാന്റെ ഹബീബ് പറയുന്നു, ഫമൻ കാനത്ത് ഹിജ്റത്തു ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലും ഹിജ്റ പോന്നത്, ആരെങ്കിലും ഈ മതത്തിന്റെ പക്ഷത്തു നിന്നത് അള്ളാഹുവിന് വേണ്ടിയാണോ, അള്ളാന്റെ ഹബീബിന് വേണ്ടിയാണോ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവന് അള്ളാഹുവിന്റെ മതം സ്വീകരിക്കാൻ കഴിഞ്ഞു, അവന് ഹിജ്റയുടെ ഫലം ലഭിച്ചു. ഇതിനപ്പുറത്തെ ഭൗതികമായ ഒരു മനുഷ്യന്റെ ചാപല്യങ്ങളെയും വികാരങ്ങളെയും ലൈംഗികതയെയും പ്രബോധന വഴികളിൽ ഇസ്ലാമിന് പ്രലോഭിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെയുള്ള പ്രബോധനത്തെ ഇസ്ലാം ഒരിക്കലും സ്വീകരിക്കുന്നുമില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഇസ്ലാമി വിരുദ്ധ ശക്തികൾ ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട്, ഇസ്ലാമിന്റെ പ്രത്യാശാസ്ത്രത്തെ കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. ചോദിക്കട്ടെ, കേരളത്തിൽ ഇസ്ലാം മതം പുൽകിയ ആരെങ്കിലും ഒരാള് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് ഇന്നാലിന്ന പെണ്ണിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ മതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകുന്ന പെൺകുട്ടികളില്ലേ? ഈ സമുദായത്തിന്റെ മാറിടത്തിൽ അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്ന ഹിദായത്ത്, ആ ഹിദായത്തിലൂടെ ലോകത്ത് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് മുസ്ലിമത്തായി പിറന്നു വീഴാൻ ഭാഗ്യം ലഭിച്ച പെങ്ങള് ആ മാതാവിന്റെ മാറിടത്തിലേക്ക് ചവിട്ടിയെറിഞ്ഞുകൊണ്ട്, പിതാവിന്റെ മുഖത്ത് ചവിട്ടിയെറിഞ്ഞുകൊണ്ട്, രാജ്യത്തെ രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ നിന്ന് തനിക്ക് വേണ്ടി നിലവിളിക്കുന്ന കുടുംബത്തിന്റെ മുഖത്തും തറവാടിന്റെ മുഖത്തും കരിവാരി തേച്ചുകൊണ്ട്, ജീവിതത്തിന്റെ ഏതോ ഒരു ഭാഗ്യം കെട്ട സമയത്ത് നിന്റെ കൂടെ കൂടിയ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ പിറക വീട് വിട്ടിറങ്ങിയ, തറവാട് വിട്ടിറങ്ങിയ, മുലതന്ന മാതാവിനെ വിട്ടിറങ്ങിയ, ജന്മം നൽകിയ പിതാവിനെ വിട്ടിറങ്ങിയ പെങ്ങള് ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ടോ, ഉന്നതമായ മുസ്ലിം തറവാട്ടിന്റെ പടിയിറങ്ങി അമുസ്ലിം ചെക്കന്റെ കൂടെ അമ്പലത്തിൽ പോയി സിന്ദൂരം തൊട്ട് വിവാഹിതയാകുന്ന പെങ്ങള് ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞോ, ഞാൻ എന്റെ മതം വിട്ടുകൊണ്ട് അമ്പലത്തിന്റെ മുറ്റത്തെത്തിയത്, ഞാൻ എന്റെ മതം വിട്ടുകൊണ്ട് ഇതര മതത്തിലേക്ക് ചേക്കേറിയത് വിശുദ്ധ ഇസ്ലാമിന്റെ ആശയ ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയപരമായ കഴിവ് കേടുകളാണെന്ന് ഒരു പെണ്ണും ഒരു പെങ്ങളും പറഞ്ഞിട്ടില്ല. മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ പെൺകുട്ടികളുടെ വൈകാരികതയെയും ലൈംഗികതയെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് മതത്തിലേക്ക് ആളെ ചേർക്കുന്ന വിരോധാവാസവും വൃത്തികേടുകളും ഈ മതത്തിന് അന്യമാണ്. ഈ മതത്തിനെതിരെ അത്തരം പ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ ഉള്ളിലിരിപ്പ് ഇസ്ലാമിക പ്രത്യാശാസത്തെ പ്രതിരോധിക്കാൻ തങ്ങളെ കയ്യിൽ ആശയമില്ലെന്ന ദാരിദ്ര്യങ്ങളല്ലേ ഇടക്കന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലൊരു മദ്രസ നടക്കുകയാണ്, ആ മദ്രസ നമ്മളാണ് വളർത്തേണ്ടത്. ഈ സമുദായം
സമുദായത്തിൽ നിന്ന് പെൺകുട്ടികൾ പടിയിറങ്ങി പോകുമ്പോ ഈ സമുദായത്തിലെ പ്രിയപ്പെട്ട പങ്ങന്മാരെ ഈ മതത്തിന്റെ മുഖത്ത് കരിവാരി തേച്ച് വീട് വിട്ടിറങ്ങുമ്പോ ഇതര മതക്കാരെയും ആളുകളെയും കുറ്റപ്പെടുത്തുന്നതിന്റെ പുറത്താരാണ് ഇതിന്റെ കുറ്റവാളികള്? എന്റെയും നിങ്ങളുടെയും വീട്ടുപടിക്കൽ ഒരു അന്യപുരുഷൻ എവിടം വരെ കടന്നു വരാമെന്നത് നമ്മുടെ നേതാവ് നമുക്ക് നേരത്തെ ചൊല്ലിത്തന്ന പാഠങ്ങളല്ലേ? എന്റെയും നിന്റെയും വീടിന്റെ അകത്തലങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടി, ആ മുസ്ലിം പെൺകുട്ടിയെ എങ്ങനെയാണ് അയൽപക്കത്ത് ആ മുസ്ലിമിന് സംവദിക്കാൻ ചാൻസ് ഉണ്ടായത്? ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ആശയമുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. നമ്മുടെ തറവാടുകളിൽ പറന്നു വീഴുന്ന നമ്മുടെ പെങ്ങന്മാരടക്കമുള്ള കുട്ടികൾ സംസ്കാര സമ്പന്നമായി ഹൃദയശുദ്ധിയോടെയാണ് ലോകത്തേക്ക് പറന്നു വീഴുന്നത്. അവർ ഒളിച്ചോടാനും മതം മാറാനും ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകാനുമുള്ള കാരണക്കാരാരാണ്? അതേ തന്റെ മകളെ മദ്രസയിൽ അഞ്ചാം ക്ലാസ് വരെ പഠിപ്പിക്കുമ്പോഴേക്ക് ആ കുട്ടിയുടെ പഠനം സ്കൂളിന് തടസ്സമാണെന്ന് പറഞ്ഞ് മദ്രസയിൽ നിന്ന് പടിയിറക്കിക്കൊണ്ടുപോകുന്ന പിതാവ്, മദ്രസയിലേക്ക് വരുന്ന പെൺകുട്ടികള് അനിയന്ത്രിതമായ ടൂറുകളിൽ സ്കൂളുകളിലൂടെ കടന്നു പോകുമ്പോ അച്ചടക്കമില്ലാതെ എല്ലാവരുമായി ഇടകലർന്നും കൂടിക്കലർന്നും തെരുവുകളിലൂടെ ഇടകലർന്നും പെരുമാറുന്ന രീതിയില് അതാ ദീർഘമായ ദിവസങ്ങളിലും യാത്രകളിലും പെങ്ങന്മാര് ടൂറിനു പോകുമ്പോ ഉസ്താദുമാര് മദ്രസകളിൽ നിന്ന് അരുതെന്ന് പറയുമ്പോ തന്റെ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ ഉസ്താദ് കൈകടത്തുന്നു എന്ന് പറഞ്ഞു ഉസ്താദുമാരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന രക്ഷിതാക്കളില്ലേ? അതേ സുഹൃത്തുക്കളെ, കലാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞുവിടുമ്പോ ഇസ്ലാമിക സംസ്കാരത്തിൽ പറഞ്ഞുവിടണമെന്ന് ഉസ്താദുമാര് വാഴ്ന്നു പറയുമ്പോ അത് പഴഞ്ചനും യാഥാസ്ഥികത്വവും മുസ്ലിം പുരോഗതിക്ക് വിരുദ്ധവുമാണെന്ന് ചൊല്ലിപ്പറയുന്ന മുസ്ലിം സമുദായമില്ലേ? ആരാണ് നമ്മ മാതൃക പഠിപ്പിക്കുന്നത്? ആരാണ് നമുക്ക് സംസ്കാരം പഠിപ്പിക്കുന്നത്? ഈ സമുദായത്തിന്റെ സംസ്കാരങ്ങളും അഡ്രസ്സുകളും ഈ സമുദായത്തിന്റെ സംസ്കാരങ്ങളും ഈ സമുദായത്തിന്റെ നന്മകളും നിലപാടുകളും ഒക്കെ അഡ്രസ് ചെയ്യുന്നത് കാനേഷുമാരി മാപ്പിളമാരാണോ? ഇന്നൊരു TV ചാനലിലുള്ള ഒരു ചർച്ചയിൽ അവിചാരിതമായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു പരാമർശമുണ്ട്, ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കെന്ന വ്യാജേനെ സമുദായത്തിന്റെ പേരിൽ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടി സമുദായത്തിന്റെ പേരില് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന മോഡേണൈസ് സൊസൈറ്റിയുടെ ഒരു നേതാവ് ചാനലിൽ വെച്ച് നടത്തുന്ന ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ പശ്ചാത്തലം എന്താണ്? ഒരു ഉത്തരവാദപ്പെട്ട നിയമപാലകൻ റിട്ടയർമെന്റ് വാങ്ങിയ ശേഷം പറഞ്ഞ പരാമർശമാണ്. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന പരാമർശം വെച്ചുകൊണ്ട് നടന്ന ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആ മുസ്ലിം നാമധാരി വിളിച്ചു പറയുന്നത് എന്താണ്? പലപ്പോഴും രാജ്യത്തെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങളിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് രംഗത്ത് വരുന്ന ആ മാന്യദേഹം അയാൾ പറയുന്നത് എന്താണ്? ഈ സമുദായം കുട്ടികളുണ്ടാകുന്നതിനെതിരായിട്ടുണ്ടോ? എന്നിട്ട് ആ മനുഷ്യൻ ലജ്ജയില്ലാതെ മതത്തിന്റെ പേരിൽ വിളിച്ചു പറയുന്ന വൃത്തികേട് കേട്ടിട്ടുണ്ടോ? എന്റെ മകന് വേണ്ടി ഞാൻ വിവാഹാലോചന നടത്തുമ്പോ, എന്റെ കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ കല്യാണാലോചന നടത്തുമ്പോ, ഞാൻ എന്റെ വിവാഹാലോചന നടത്തുമ്പോ എന്റെ വിവാഹാലോചനക്കാരോട് ഞാൻ ആദ്യം ചോദിക്കാറുള്ളത് നിങ്ങളുടെ വീട്ടിലെത്ര മക്കളുണ്ടെന്നാണ്. അതെ, രണ്ടിലധികം മക്കളുള്ള വീട്ടിലേക്ക് എന്റെ മകനൊരു കല്യാണാലോചന വന്നപ്പോ ഞാൻ ആ കല്യാണത്തിന് തയ്യാറായില്ല. ഇതാണ് മുസ്ലിം സമുദായത്തിന്റെ നിലപാടെന്ന് വിളിച്ചു പറയാണ്. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ നിലപാടോ? കൂടുതൽ പ്രസവിക്കണമെന്നു തന്നെയാണ്. ഇങ്ങനെയുള്ള വേലിക്കെട്ടുകളും വറകുകൊള്ളികളും മുള്ളുകളുമാണ് ഇസ്ലാമിന്റെ നയം പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ നിലപാടുകൾ നമ്മൾ ആവിഷ്കരിക്കുന്നത്. ആരാണ്
ഈ സമുദായത്തിൽ നിന്ന് പെൺകുട്ടികൾ ഒളിച്ചോടാനുള്ള കാരണക്കാർ. ആ മക്കളിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണോ? സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് സമുദായത്തെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ഒളിച്ചോട്ടമുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരു രജിസ്റ്റർ ഓഫീസിൽ നിന്ന് തന്റെ അമുസ്ലിമായ പ്രേമ കാമുകന്റെ കൂടെ തന്റെ കുടുംബം തന്റെ പേര് ചൊല്ലി നിലവിളിക്കുമ്പോ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരിത്തേച്ചിറങ്ങിപ്പോയ മുസ്ലിം പെങ്ങളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഉത്തരവാദപ്പെട്ട ഡോക്ടറുടെ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് കേൾക്കുകയാണ്. ആ ഡോക്ടർ പറയുന്നത് എന്താണ്? ആ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ മറ്റൊരു പെൺകുട്ടി തന്റെ അയൽവാസിയായ അമുസ്ലിമിനെ പ്രണയിക്കുകയാണ്. അങ്ങനെ പ്രണയിച്ചുകൊണ്ട് ആ അമുസ്ലിമിന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാനായപ്പോ ആ ഡോക്ടറുടെ അരികിലേക്ക് പെൺകുട്ടിയുടെ പിതാക്കൾ കൗൺസിലിന് കൊണ്ടുവരികയാണ്. ആ പെൺകുട്ടിയെ ഈ ഡോക്ടർ ആ കൗൺസിലിംഗ് നടത്തുകയാണ്, ശക്തമായ കൗൺസിലിംഗ് നടത്തുന്നു. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എല്ലാം ചോദിച്ചെറിഞ്ഞ ഈ ഡോക്ടർ അതാ ഇങ്ങനെ ഒളിച്ചോട്ടത്തിന് വിധേയപ്പെട്ടുപോയ പെൺകുട്ടികൾക്കുണ്ടായ ജീവിത പ്രത്യാഘാതങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ട് ആ പെൺകുട്ടി മടങ്ങി വന്നില്ല. ആ ഡോക്ടർ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ടൈമിൽ ശരീരത്തിൽ വളരുന്ന ഹോർമോണുകളുടെ വികൃതികളാണ് കണ്ണും കാതുമില്ലാത്ത ഇത്തരം വൃത്തികേടിലേക്ക് പോയത്. അങ്ങനെ അത്തരം അവസ്ഥയിലെത്തിയ പെൺകുട്ടിയെ നന്നായി കൗൺസിലിംഗ് ചെയ്തിട്ടും മാറാതെ വന്നപ്പോ വീണ്ടും ആ പെൺകുട്ടിയെ തന്റെ അരികിലേക്ക് വിളിച്ചിട്ട് ഡോക്ടർ ഒന്നുകൂടി സംസാരിക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ എവിടെയോ മദ്രസയിൽ നിന്ന് ആ പെൺകുട്ടി പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് സ്വീകരിച്ച അള്ളാന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ആ പെൺകുട്ടിയുടെ മനസ്സിൽ എവിടെയോ ഒളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു പോൽ. അത് മനസ്സിലാക്കിയ ഈ ഡോക്ടർ ആ പെൺകുട്ടിയെ തന്റെ അരികിൽ ഇരുത്തിയിട്ട് ഹുബ്ബുൻ നബീനെ അധികരിച്ചുകൊണ്ട് കൗൺസിലിംഗ് നടത്തുകയാണ്. ആ പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് തന്റെ പ്രേമ കാമുകനോടുള്ള പ്രണയം എടുത്തുകളയാ ആ ഡോക്ടർ അതിനു പകരമായി ഒരു ഹുബ്ബ് ഒരു പ്രേമം ആ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് വെച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മുന്നിൽ അള്ളാന്റെ ഹബീബിന്റെ മധുഹങ്ങ് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബിനോടുള്ള ഹുബ്ബങ്ങ് വിശദീകരിച്ചു കൊടുത്തപ്പോ ആ പെൺകുട്ടി നിലവിളിക്കുകയാണ്. ആ പെൺകുട്ടി കൗൺസിലില്ലാതെ വിജയം വരിക്കുകയാണ്. ആ പ്രേമവാചനമാകുന്ന ആ മുസ്ലിമിനെ വലിച്ചെറിഞ്ഞ് അള്ളാന്റെ ഹബീബിലേക്ക് പെൺകുട്ടി നടക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ ഡോക്ടർ തന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. ആ പെൺകുട്ടികൾ ഇത്തരം ഒളിച്ചോട്ടത്തിന് വിധേയമാക്കുന്നത് എങ്ങനെയാണ്? തന്റെ മുമ്പിൽ പ്രണയത്തിന് വിധേയപ്പെട്ട് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുവന്നപ്പോ ആ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുമ്പോ ആ ഡോക്ടർ അനുഭവിച്ചു മനസ്സിലാക്കിയ കാര്യം അയാൾ പങ്കുവെക്കുകയാണ്. ഈ പെൺകുട്ടിയെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിവെച്ചത് എന്താണെന്നറിയുമോ? എന്റെ മൊയ്തീൻ എന്ന പേരിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്, അതുപോലെ പ്രേമം എന്ന പേരിലുള്ളൊരു സിനിമയാണ്. ഈ പെൺകുട്ടി ആ സിനിമകളിൽ നിന്നാണ് ഇത്തരം അനുഭവങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. അതേ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് അതാണ്. പട്ടുറുമാലിന്റെ പേരിൽ, മാപ്പിളപ്പാട്ടിന്റെ പേരിൽ പ്രണയത്തെയും വിരഹത്തെയും അധികരിച്ചുകൊണ്ട് എഴുതപ്പെടുകയും പാടപ്പെടുകയും ചെയ്യുന്ന പാട്ടുകളും ഗാനങ്ങളും സിനിമകളും വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർ മാതൃകയായി നമ്മൾ നൽകുമ്പോ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആസ്തിത്വമാണ്, നമുക്ക് നേടേണ്ടി വരുന്നത് അഭിമാനത്തിന്റെ ക്ഷതമാണ്. അതേ എന്റെ മൊയ്തീനെയും കാഞ്ചനമാലയെയും മാതൃകയാക്കാൻ പോകുന്ന പെൺകുട്ടികളും പെങ്ങന്മാരും ഉണ്ടാവുകയാണ്. ഇവിടെയാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് ഈ സമുദായത്തോട് പറഞ്ഞു തന്ന ആശയങ്ങളുണ്ട്. അതിബോ ഔലാദക്കും ബിസലാസത്തി ഹിസാ അലാ സലാസത്തി ഹിസാ
അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അദബ് പഠിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് സംസ്കാരം പഠിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമതായി നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ മക്കളുടെ മനസ്സുകളിൽ നിങ്ങൾ സംസ്കാരം കൊത്തിവെക്കേണ്ടത് എങ്ങനെയാണ്? ഉപ്പി നബിക്കോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കൊടുത്തുകൊണ്ടാണ് അയൽവാസിയായ മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടാനിരുന്ന് കൗൺസിലിംഗിന് വേണ്ടി കൊണ്ടുവന്ന പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുന്ന ഡോക്ടർ അവസാനമായി വിജയിക്കുന്നത് എവിടെയാണ്? ആ പെൺകുട്ടി മദ്രസയിൽ നിന്ന് എപ്പോഴോ പഠിച്ചു വെച്ച് ബാക്കിയായി പോയ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഒരു ചെറിയ മഹബ്ബത്തിൽ കയറി പിടിച്ചു. ആ ഹുബ്ബുൻ നബി എന്ന് പറയുന്ന വിഷയത്തെ വെച്ചുകൊണ്ട് പെൺകുട്ടിയെ നടത്തിയ കൗൺസിലിംഗ് ആണ് ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അദ്ദിബൂ ഔലാദക്കും അലാ സലാത്ത് ഹിസാൽ, നിങ്ങളെ മൂന്ന് കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് അദബ് കൊടുക്കണേ, സംസ്കാരം കൊടുക്കണേ. ഉപ്പി നബിക്കും ഒന്ന് ഹബീബിനോടുള്ള മഹബ്ബത്താണ്, അള്ളാന്റെ ഹബീബിനോടുള്ള സ്നേഹമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണ്? വഹുബ്ബി അഹ്ലി ബൈതിഹി, അള്ളാന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് നിങ്ങൾ നൽകണം, അള്ളാന്റെ ഹബീബിനോടുള്ള കുടുംബത്തോടുള്ള മഹബ്ബത്ത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കണം. വഖിറാഅത്തിൽ ഖുർആൻ, നിങ്ങളെ മക്കൾക്ക് നിങ്ങള് അദ്ദിബു ഔലാദക്കും അലാ സലാത്ത് ഹിസാൽ, മൂന്ന് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അദബ് കൊടുക്കണം. ഒന്ന്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം. മൂന്നാമത്തേത് വിശുദ്ധമായ ഖുർആനിനോടുള്ള മഹബ്ബത്ത്. ഇത് വെച്ചുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ ചെറുപ്പത്തിലേ മര്യാദ പഠിപ്പിക്കണം, ചെറുപ്പത്തിലെ നിങ്ങൾ അദബ് പഠിപ്പിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയാതെ പോയാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്തിനു പകരം കാഞ്ചനമാല കടന്നു വന്നാൽ, അതുപോലെ മൊയ്തീൻ കടന്നു വന്നാൽ സഹോദരന്മാരെ നമ്മുടെ സമുദായത്തിൽ ഒളിച്ചോട്ടം വർദ്ധിക്കാതിരിക്കുമോ? അതെ എന്റെ സമുദായത്തിലെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്നേഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ മക്കളിലേക്ക് നൽകുക. പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുക. ആ ഹബീബിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ മാതാപിതാക്കളോടും മഹബ്ബത്ത് വരികയാണ്, കുടുംബത്തോടുള്ള ആദരവ് വരികയാണ്, സമുദായത്തോടുള്ള കടപ്പാട് വരികയാണ്. എന്നാൽ അത്തരം മഹത്വങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലോ? സ്വന്തം മാതാവിന്റെ മുഖത്ത് കരിവാരി തേച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതല്ലേ? മാതാപിതാക്കളുടെ ശാപം കിട്ടിയാൽ, മാതാപിതാക്കളുടെ വെറുപ്പ് ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചാൽ അതെ അത് കാരണമായി ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ തറവാട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയ പെങ്ങന്മാരിന്ന് എവിടെയാണുള്ളത്? ആ മുസ്ലിമീങ്ങളുടെ കൂടെ ഒളിച്ചോടിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാരെവിടെയാണുള്ളത്? പലരും ഒരു കട്ടമൊരും ഒരു കഷ്ണം തുണിയിൽ അവരുടെ ജീവിതം തുലച്ചില്ലേ? അതേ രാജ്യത്തെ ചാനലുകളിൽ എല്ലാം അസ്തമിച്ചുകൊണ്ട് കണ്ണീരോടെ കടന്നു വരുന്ന പെൺകുട്ടികളില്ലേ? ഈ അടുത്ത ദിവസം ഒരു ചാനൽ ചർച്ചയുടെ ഒരു ചെറിയ ക്ലിപ്പ് കേട്ടപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത് ആ പെൺകുട്ടി മതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയ പെണ്ണാണ്. വഴിയിൽ വെച്ച്
മറിച്ച് തന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് ചണ്ടിച്ചവറായി മുസ്ലിം പങ്ങളെ ഈ ചങ്ങാതി വലിച്ചെറിഞ്ഞതാണ്. എന്നിട്ടതാ തൊഴുത്തിൽ കുത്തുംപേറി അവസാനം ചാനലിന്റെ മുന്നിൽ വന്ന് പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഞാനൊരു ഗർഭിണിയാകുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമില്ലെന്നാണ്. എങ്ങനെയാണ് പെങ്ങളെ നിനക്ക് പ്രസവിക്കാൻ കഴിയുന്നത്? നിന്നെ വേദന സഹിച്ചു പ്രസവിച്ച മാതാവിന്റെ മുഖത്ത് കരിവാരി തേച്ചുകൊണ്ട് നിനക്ക് ജന്മം നൽകിയ തറവാട്ടിൽ നീ വൃത്തികേട് സമ്മാനിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോയ പെങ്ങളെ, എങ്ങനെയാണ് നിനക്ക് സന്തോഷത്തോടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുക? അഥവാ നീ ഒരു കുഞ്ഞിനെ ഈ രാജ്യത്ത് ജന്മം നൽകിയാലും പെണ്ണെ പ്രസവ വേദനയുടെ ദുരന്തം നീ അനുഭവിക്കാതിരിക്കുമോ? ജന്മം തന്ന വളർത്തിയെടുത്ത മാതാപിതാക്കളുടെ മുഖത്ത് കാലുകൊണ്ട് ചൊഴിച്ചെറിഞ്ഞതിന്റെ ദുരന്തം എങ്ങനെയാണ് നീ അനുഭവിക്കാതിരിക്കുന്നത്? എത്രയാണ് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന വാർത്തകൾ വായിക്കുന്നത്! അതേ സ്വന്തം പിതാവിനെയും മാതാവിനെയും വലിച്ചെറിഞ്ഞ് ഇതര ആളുകളുടെ കൂടെ ഒളിച്ചോടിപ്പോയി അവസാനം ആത്മഹത്യ ചെയ്യുന്നവര്, അവസാനം ഒരു തുണ്ട് കയറിൽ ജീവിതം തുലക്കുന്നവര്, അവസാനം എവിടെയെങ്കിലും കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നവര്, തന്റെ കൂടെ ഇറങ്ങി വന്ന പെൺകുട്ടിയെ മരണശേഷം ആ മയ്യത്തൊന്നും മറമാടാൻ പോലും കഴിയാതെ നീതി ചെയ്യാതെ മാറി നിൽക്കുന്ന ധിക്കാരിയായ കപടന്മാരുടെ പേരിലാണ് ഈ സമുദായത്തിൽ ഇന്ന് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ ഒളിച്ചോടിപ്പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് കിടക്കുന്ന നിന്റെ ജനാസ മോർച്ചറിയിൽ നിന്നും ഏറ്റുവാങ്ങാൻ, നിന്റെ തറവാട്ടിൽ നിന്ന് നിന്നെ പ്രണയിച്ച് കൈപിടിച്ചു കൊണ്ടുപോയ പുരുഷൻ എവിടെ പെങ്ങളെ? അവിടെയും അവസാനം നിന്റെ പിതാവിന് സഹിക്കൂല കേട്ടോ, മാതാവിന് സഹിക്കൂല കേട്ടോ. ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചതിന്റെ ദുരന്തമാണ്. ആത്മഹത്യകളിലൂടെയും ജീവിത ദുരന്തങ്ങളിലൂടെയും ഈ സഹോദരിമാരെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളിലേക്ക് നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാക്കൾ നമ്മുടെ മക്കളുടെ പ്രാഥമികമായ പാഠശാല നമുക്കിടയിൽ രൂപപ്പെടുത്തുക. മഹാന്മാരായ ആളുകൾ, പൂർവീകരായ ആളുകൾ, സലഫുസ്വാലിഹീങ്ങളായ മഹാന്മാർ, ആ മഹാന്മാരുടെ ഭാര്യമാർ പുറത്തിറങ്ങിപ്പോകുന്ന പുരുഷന്മാരോട് അതാ ഭാര്യമാര് പറയുന്ന വാക്കെന്താണ്? അതേ, ഓ മനുഷ്യ, ഇയ്യാക വകസ്ബൽ ഹറാം, വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്ന പുരുഷന്മാരാകുന്ന ഭർത്താക്കന്മാരോട് സലഫുസ് സ്വാലിഹീങ്ങളാകുന്ന സമുദായത്തിലെ ഉമ്മമാര് ഉത്ബോധിപ്പിക്കുന്നത് എന്താണോ, ഇയ്യാക വകസ്ബൽ ഹറാം, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളൊരിക്കലും പുറത്തിറങ്ങി ജോലിക്ക് പോകുമ്പോ ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ ഹറാമായ വഴിയിലൂടെ സമ്പാദിക്കരുത് കേട്ടോ. ഹലാലല്ലാത്ത വഴിയിൽ നിന്ന് നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കരുത്. ഫഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ എത്ര പട്ടിണി കിടക്കാനും ഒരുക്കമാണ്, ഞങ്ങളേത് പ്രയാസം സഹിക്കാനും തയ്യാറാണ്. വലാ നസ്ബിറു അലൻ നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഇയ്യാക വകസ്ബൽ ഹറാം, ഇതായിരുന്നു ഈ സമുദായത്തിലെ ഇന്നലകളിൽ നമ്മുടെ മാതാപിതാക്കളുടെ നിലപാടെങ്കിൽ ഇന്നതാ തന്റെ ഭർത്താവിനോട് ഭാര്യ വിളിച്ചു പറയുന്നത് എന്താണ്? അയൽവക്കത്ത് ടിവിയും ഫ്രിഡ്ജുമുണ്ട്, വാനം മുട്ട ഉയർന്നു നിൽക്കുന്ന വീടുകളുണ്ട്, അതുകൊണ്ട് നമുക്കും ഒരു ലോൺ എടുത്തുകൂടെ, നമുക്കും ഒരു വട്ടിപ്പലിശ വാങ്ങിക്കൂടെ, എന്റെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണം നിങ്ങൾക്കൊന്ന് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചുകൂടെ. ഓ പ്രിയപ്പെട്ട ഉമ്മ, ഇയ്യാക വകസ്ബൽ ഹറാം, നമ്മുടെ മക്കൾ ഒളിച്ചോടിപ്പോകാതിരിക്കണോ? നമ്മുടെ മക്കള് നമ്മുടെ തറവാട് പറയിപ്പിക്കാതിരിക്കണോ? മക്കള് കാരണം നമുക്ക് നരകം അനുഭവിക്കേണ്ട സാഹചര്യമില്ലാതിരിക്കണോ? ഇയ്യാക വകസ്ബൽ ഹറാം.
അതെ ഹറാമിൽ നിന്ന് സമുദായം മാറി നിൽക്കേണ്ടതുണ്ട്. ആ ഒരു തലത്തിലേക്ക് വീടിന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള ഉമ്മമാരുടെ ഉത്ബോധനം ഈ സമുദായം ഉറക്കെ കേൾക്കേണ്ടതുണ്ട്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അതെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എസ് എൽ സി പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങി വിജയിച്ചാൽ, ആ മക്കളുടെ പഠനം മുഴുവനും നശിപ്പിക്കുന്ന താറുമാറാക്കുന്ന രീതിയിൽ ആ എസ് എൽ സി പാസ്സായ കുട്ടിക്ക് നീ വാങ്ങിക്കൊടുക്കുന്ന ഒന്നാമത്തെ സമ്മാനം എന്താണ്? അതേ എല്ലാം കണ്ടറിയാൻ കഴിയുന്ന മൊബൈലുകളല്ലേ? ആ മൊബൈലുകളിലേക്ക് നീ നെറ്റ് കണക്ഷൻ കൊടുത്തുപോയില്ലേ? അങ്ങനെ തന്റെ മകൻ അതാ എസ് എൽ സി വിജയിക്കുമ്പോ, തന്റെ മകളതാ പ്ലസ് ടു വിജയിക്കുമ്പോൾ, ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് സമ്മാനമായി നീ വാങ്ങിക്കൊടുത്ത മൊബൈലുകളല്ലേ? നിന്റെ വീട്ടിൽ നീ കൊണ്ടുപോയി വെച്ച മൊബൈലുകളും നീ കാശ് കൊടുത്തുണ്ടാക്കിയ നെറ്റ് കണക്ഷനുമല്ലേ നിന്റെ പ്രിയപ്പെട്ട മകളെ അമുസ്ലിമിന്റെ കൈകളിൽ എത്തിച്ചത്? എന്നാൽ ഒരു പിതാവ് തന്റെ മകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? മാനഹദ വാലിദും വലദാ. ഒരു പിതാവും തന്റെ മക്കൾക്ക് ഏറ്റവും നല്ല സമ്മാനമായി നൽകുന്നത് ഏതാണ്? ഒരു പിതാവിനും ഒരു മക്കൾക്ക് നൽകാൻ പറ്റിയ ഒരു സമ്മാനവുമില്ല. അഫ്ളല മിൻ അദബിൻ അസനീ. അച്ചടക്കമുള്ള ഒരു ജീവിത ക്രമമാണ് നമ്മുടെ മക്കളിലേക്ക് നമ്മൾ നൽകേണ്ടത്. ആ അച്ചടക്കമാണ് നീ വാങ്ങിക്കൊടുത്ത മൊബൈലിലൂടെ തകർക്കപ്പെട്ടിട്ടുള്ളത്. ആ അച്ചടക്കമാണ് നിന്റെ പണം ചെലവഴിക്കലിലൂടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ അച്ചടക്കമാണ് പ്രവാസ ജീവിതത്തിന്റെ പരിമിതികൾക്കിടയിലും പ്രയാസപ്പെട്ട് നീ ഉണ്ടാക്കിയെടുത്ത പണം നീ നിർലോഭമായി അയച്ചു കൊടുത്തപ്പോ അങ്ങാടികളിൽ നിന്ന് നിന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത നാണം മറക്കാൻ അറിയാത്ത വസ്ത്രമില്ലേ? ധരിച്ചാൽ തന്നെയും തന്റെ മകളുടെ ശാരീരിക ഭാഗങ്ങൾ മുഴുവനും പ്രകടമാക്കുന്ന, തെരുവിലൂടെ പോകുന്ന പുരുഷന്മാരുടെ വൈകാരികതയെ ഇക്കിളിപ്പെടുത്തുന്ന വൃത്തികെട്ട ഫാഷനുകൾ നിന്റെ മക്കൾക്ക് പ്രവാസ ജീവിതത്തിന്റെ വിയർപ്പൊഴുക്ക് നീ വാങ്ങിക്കൊടുക്കുമ്പോ നീ തകർത്തത് നിന്റെ മകളുടെ അതബാണ് കേട്ടോ, നീ നശിപ്പിച്ചത് ഈ ഉമ്മത്തിന്റെ പൈതൃകമാണ് കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, മാനഹദ വാലിദും വലദാ. ഒരു പിതാവും ഒരു മകന് നൽകാൻ പറ്റിയ സമ്മാനം, ഒരു പിതാവിന് തന്റെ മകൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം ഏതാണ്? അഫ്ളല മിൻ അദബിൻ അസനിൻ, ഏറ്റവും നല്ല അദബാണ്. ആ അദബ് എങ്ങനെയാണ് മക്കളിലേക്ക് കൊടുക്കേണ്ടത്? അദ്ദിബു ഔലാദുക്കും വലാ സലാസ തിസാൽ, ഹുബ്ബു നബിയിക്കും, അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അവിടുത്തെ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അതുപോലെ വിശുദ്ധമായ ഖുർആനിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, അതാണ് നമ്മുടെ മദ്രസയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത്. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ മദ്രസ ഇന്നലകളിൽ പൂർവീകനായ പണ്ഡിതന്മാരിലൂടെ ഓത്തുവള്ളികളായി സംവിധാനിക്കപ്പെട്ട സംവിധാനങ്ങൾ, കാലോചിതമായ പരിഷ്കരണങ്ങളും നവോത്ഥാനവും ഈ സമുദായത്തിൽ ഉലമാക്കൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിന്റെ ഫലമായി മഹാന്മാരായ ഉലമാക്കൾ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയാണ്. സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ നായകത്വത്തിൽ രാജ്യത്ത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് വ്യവസ്ഥാപിതമായി മതപഠനം നൽകാൻ ഉണ്ടാക്കിയെടുത്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ശിലവാകിയ കാർമ്മികന്മാരാരൊക്കെയായിരുന്നു? മഹാനായ മൗലാന എം എ ഉസ്താദും തരുവണ ഉസ്താദും എ സി എസ് ബീരാൻ ഉസ്താദും അടക്കം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പൌരാണിക സാരഥികളും നേതാക്കളും ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആ സാമ്പ്രദായിക രീതികളിൽ നിന്ന് ആധുനിക വിദ്യാഭ്യാസം പരിഷ്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെയും കലാലയങ്ങളിലെയും ഒക്കെ പാഠ്യരീതികൾ ശാസ്ത്രീയവും അതുപോലെ തന്നെ വ്യവസ്ഥാപിതവുമായി കൂടുതൽ കൂടുതൽ പുരോഗതി പ്രാപിക്കുമ്പോൾ പാരമ്പര്യ രീതികളിൽ നിന്ന് മതപഠന വഴികളെ കൃത്യമായും വ്യവസ്ഥാപിതമായും പരിപോഷിപ്പിച്ച് അതോടൊപ്പം അച്ചടക്ക രാഹിത്യങ്ങളും ആദർശ രാഹിത്യങ്ങളും സമുദായത്തിൽ വളരെ വിപുലമായി കടന്നു വരുമ്പോൾ
കൃത്യമായ ആദർശദൃഢതയും കൃത്യമായ മതത്തോടുള്ള പ്രതിബദ്ധതയും വളർന്നു വരുന്ന തലമുറയിലേക്ക് വ്യവസ്ഥാപിതമായി നൽകാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠ്യപദ്ധതിയാണ് നമ്മുടെ മദ്രസയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിഭാവനം ചെയ്യുന്ന ആദർശത്തിന്റെ കാർക്കശ്യം നമ്മുടെ മതപാഠശാലയിലുണ്ട് എന്നതൊടിച്ചു നിർത്തിയാൽ സുന്നികളല്ലാത്ത ആളുകൾക്ക് പോലും നമ്മുടെ മതവിദ്യാഭ്യാസ സമ്പ്രദായത്തെ സപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്. രാജ്യത്തെ മതപാഠശാലകളുടെ വിദ്യാഭ്യാസ കരിക്കുലങ്ങൾ പഠന വിധേയമാക്കപ്പെട്ട മുഴുവൻ ചർച്ചകളിലും പ്രാസ്ഥാനിക രംഗത്തപ്പുറത്തുള്ള ആളുകൾക്കിടയിൽ കേരളത്തിലെ വിവിധ മതപാഠശാലകളുടെ വിദ്യാഭ്യാസ കരിക്കുലങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ ചർച്ചകളിലെല്ലാം മികച്ചു നിന്നത് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതികളാണ്. കാലോചിതമായി ആനുകാലിക കലാലയങ്ങളിലെ പാഠ്യ പഠന രീതികളോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ മദ്രസ വിട്ടുകൊണ്ട് ആ ഉടനെ തന്നെ മദ്രസാ പുസ്തകം മേശപ്പുറത്ത് വെച്ച് സ്കൂളുകളിലേക്കുള്ള പുസ്തക സഞ്ചിയും ഏറ്റെടുത്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആ സ്കൂളുകളിലെ ശാസ്ത്രീയമായ പഠന രീതികളോട് സന്നിവേശിപ്പിച്ചുകൊണ്ടു തന്നെ വളരെ വ്യവസ്ഥാപിതമായ ആദർശ പ്രതിബദ്ധതയുള്ള ഗഹനമായ പഠന രീതികൾ അവകാശപ്പെടാൻ കഴിയുന്ന വിദ്യാഭ്യാസ പഠന രീതി അത് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റേതു മാത്രമാണ്. മാത്രമല്ല ഒരു കാലത്ത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആവശ്യമായി വന്നപ്പോൾ അതിനാരൊക്കെയാണോ കാർമ്മികത്വം വഹിച്ചത് ആ കാർമ്മികന്മാരുടെ കരങ്ങൾ തന്നെയാണ് ഈ പാഠ്യപദ്ധതിയുടെയും പിന്നിലുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ മക്കൾ വളരണം, അവർ അള്ളാഹന്റെ ഹബീബിനെ പഠിച്ചു വളരണം, അവർ അള്ളാഹന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിനെ പഠിച്ചുകൊണ്ട് വളരണം, അവർ വിശുദ്ധമായ ഖുർആൻ സ്വീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും വളരണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതോടൊപ്പം അവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം കൊടുക്കണം. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഈ സമുദായത്തിന് നമ്മൾ അദബ് പഠിപ്പിക്കുന്നത് പോലെ ആ കുട്ടികൾ നമ്മുടെ മതത്തിന്റെ വൃത്താന്തങ്ങളിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വളരാൻ ആ മക്കളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നൽകേണ്ടത് അല്ലാഹുവിനെ സംബന്ധിച്ചുകൊണ്ടുള്ള ഭയമാണ്. അതല്ലേ സഹോദരന്മാരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിൽ അല്ലാഹനെ സംബന്ധിച്ചുള്ള ഭയമുണ്ടായാൽ ആ ഭയമുള്ള ഹൃദയത്തിൽ നിന്നൊന്നും തന്നെ സംഭവിക്കൂല. ആ ഭയമുള്ള ഹൃദയത്തിൽ നിന്ന് കുഫിരിയത്ത് വരൂല. അതാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തന്റെ ഭരണ നിർവഹണ കാലഘട്ടത്തിലെ പ്രജകളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ അറേബ്യയുടെ തെരുവിലൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുമ്പോ അതാ ഒരു ചെറ്റ കുടിലിൽ നിന്നൊരു ചെറിയ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു മാതാവും മകളും തമ്മിലുള്ള ചർച്ച കേൾക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നടക്കുന്ന ചർച്ച ശ്രദ്ധിക്കുമ്പോൾ ആ വീട്ടിലുള്ള ഉമ്മ തന്റെ മകളോട് പറയുന്ന വാക്കെന്താണ്? അഹ്ലിത്തി ലബനക ബിൽ മാ, മോളെ ഈ വീട്ടിലുള്ള പാലിൽ നീ അല്പം വെള്ളം കൂട്ടണോ, ഉള്ള പാലിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്തുകൊണ്ട് നാളെ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കണം കേട്ടോ എന്ന് തന്റെ മാതാവ് പോലും തന്റെ മകളോട് ഉപദേശിക്കുമ്പോ അള്ളാഹുവിനോടുള്ള പേടി തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച ആ ചെറിയ പെൺകുട്ടി അതാ തന്റെ മാതാവിനോട് പറയുന്ന വാക്കെന്താണ്? അമ്മാ സമീത്ത മുനാദിയ ഉമറ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഓർഡർ നിങ്ങൾ കേട്ടിട്ടില്ലേ ഉമ്മ? പാലിൽ വെള്ളം ചേർത്തുകൊണ്ട് കൃത്രിമമായി അളവ് കൂട്ടിയിട്ട് മാർക്കറ്റിൽ അത് വിൽപ്പന നടത്തുന്നത് ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹു വിലക്കിയ വിവരം നിങ്ങൾ അറിയൂലേ ഉമ്മ? ആ സമയത്തതാ ഉമ്മ തന്റെ മകളോട് പറയുകയാണ്, അഹ്ലിത്തി ഫഇന്നഹു ലാ യദ്രീബിക ഉമറോ, മോളെ രാത്രിയുടെ ഈ ഉള്ളറയിൽ നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ മുന്നിലുള്ള പാലിൻ പാത്രത്തിലേക്ക് നീ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നിന്റെ ഉമർ എങ്ങനെ അത് അറിയാനാണ്? അഹ്ലിത്തി ഫഇന്നഹു ലാ യദ്രീ അൻദാലിക ഉമറോ, ഈ വീടിന്റെ ഉള്ളിൽ വെച്ച് ഈ പാൽ പാത്രത്തിലേക്ക് അല്പം വെള്ളം പാർന്നാൽ അതിന് ഉമർ അറിയൂലല്ലോ.
സൈന്യം അറിയൂലല്ലോ. ആ സമയത്ത് അള്ളാനെ പേടി മനസ്സിൽ കടന്നുകൂടിയ പെൺകുട്ടി തന്നെ മാതാവിനോട് പറയുന്ന മറുപടി എന്താണ്? മാ കുന്തു ലൗതിയുഹു ഫിൽ മലഇ വഅസീഹു ഫിൽ ഖലാബ്. മാ കുന്തു ലഉതി. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭയപ്പെടുകയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അസാന്നിധ്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ എതിരെ പ്രവർത്തിക്കാനും എന്നെ കിട്ടൂല ഉമ്മ. വൈങ്കാന ഉമർ റളിയല്ലാഹു അൻഹു വൈബ. ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ഇല്ലെങ്കിലും ഫഇന്ന റബ്ബ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പടച്ചവനുണ്ടല്ലോ. ഹാളിറുൻ സിസ്മൗ വയറാ. ഈ വീടിന്റെ ഉള്ളറയിൽ എന്റെ മുമ്പിലുള്ള പാൽപാത്രത്തിലേക്ക് ഞാൻ കൃത്രിമമായി വെള്ളമൊഴിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാണാൻ ഇവിടെ ഇല്ലെങ്കിലും ഫഇന്ന റബ്ബ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റബ്ബാകുന്ന പടച്ച തമ്പുരാൻ ഹാളിറുൻ യറാ വയസ്മഉ. ഉമർ റളിയല്ലാഹു അൻഹു ഇത് അറിയുകയും കാണുകയും ചെയ്യും കേട്ടോ. ആ സമുദായത്തിലേക്ക് നമ്മൾ അള്ളാന്റെ പേടി കൊടുക്കണോ, അതുപോലെ അള്ളാന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊടുക്കണോ, അതുപോലെ ഈ സമുദായം ഏത് കാലത്തും വിജയിച്ചത് എന്താണ്? അദബും ഇൽമും കൊണ്ടാണ്. അറിവും അദബും സ്വീകരിച്ചുകൊണ്ടാണ് ഈ സമുദായം വളർന്നത്. 1920s ഈ സമുദായത്തിലേക്ക് നശീകരണ പ്രവർത്തനങ്ങളുമായി വിധേയികൾ കടന്നു വരുന്നതിന്റെ മുമ്പ് വരെ ഹിജ്റ 5 ഈ രാജ്യത്ത് കടന്നുവന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ മഹത്തായ പൈതൃകം മഹാന്മാരായ ലക്ഷക്കണക്കിന് സ്വഹാബിമാരെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ഹജ്ജത്തുൽ വദാഇന്റെ സുന്ദരമായ ചരിത്ര നിമിഷങ്ങളെ സാക്ഷിയാക്കി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഓർഡർ ഫല്യുബല്ലിഗി ശാഹിദുൽ വൈബ്. അല്ലാഹുവിന്റെ ഈ വിശുദ്ധമായ ഇസ്ലാമിക ദർശനത്തിന്റെ നിറവെളിച്ചം കൊണ്ട് പ്രകാശിതമാകാത്ത ഒരുപാട് ഇരുൾമുറ്റിയ തെരുവുകൾ ഈ പ്രപഞ്ചത്തിന്റെ പതലങ്ങളിലുണ്ട്. ഈ പ്രവാചക പാഠശാലയിൽ നിന്ന് നിങ്ങൾ കത്തിച്ചെടുത്ത കൈത്തിരികളുമായി ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് കടന്നു ചെല്ലണമെന്ന് അള്ളാന്റെ ഹബീബിന്റെ ആഹ്വാനം സ്വീകരിച്ച് അന്ന് അള്ളാന്റെ ഹബീബിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് അനുചരന്മാരിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ജന്മനാട്ടിൽ മരണപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള വലിയ ആബാലവൃദ്ധം വരുന്ന ജനത കടലുകളും കാടുകളും മരുഭൂമികളും താണ്ടിക്കടന്ന് ലോകത്തിന്റെ വിവിധങ്ങളായ ദിക്കുകളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പോവുകയാണ്. 1920s മുമ്പ് ഹിജ്റ 5 മഹാന്മാരായ സ്വഹാബത്തിലൂടെ ആ വിശുദ്ധമായ ഇസ്ലാമിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരാൻ ആ നവോത്ഥാനം എന്ന് പറയുന്നത് അദബിന്റെതാണ്. ആ നവോത്ഥാനം എന്ന് പറയുന്നത് ആദരവിന്റെതാണ്. ആ അദബിന്റെയും ആദരവിന്റെയും അടിസ്ഥാന ശിലകളിൽ ഊന്നു നിന്നുകൊണ്ട് ഈ സമുദായം മുന്നോട്ടു പോവുകയും ആ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന് എല്ലാവിധ പുരോഗതികളും നേടിയെടുക്കാൻ കഴിയും. 1920s വിധേയ കക്ഷികൾ ഈ സമുദായത്തിൽ നവോത്ഥാനവുമായി കടന്നു വരുമ്പം പറഞ്ഞ വാദഗതികൾ ഇന്നലകളിൽ ഈ സമുദായത്തിലെ ആളുകൾ വിവരമില്ലാത്തവരാണ്. അവർ വിവരമില്ലാത്തവരും അവർ സമുദായത്തിന്റെ പൾസറിയാത്തവരുമാണ്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് അടിപ്പാവാട ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്ത പ്രസ്ഥാനമാണ് മുസ്ലിം സമുദായത്തിൽ മുജാഹിദ് പ്രസ്ഥാനമെന്ന് ചെണ്ട കൊട്ടി പ്രസംഗിച്ച് നാടുനീളെ ഇന്നലകളിൽ ജീവിച്ചുപോയ മുസ്ലിം സമുദായത്തെ മൊത്തം ക്രൂശിക്കുകയും അവരെ അപമതിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമുദായത്തിൽ പ്രവർത്തനമാരംഭിച്ച വഹാബി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാനം ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിനോളം ഏകദേശം മുജാഹിദുകൾക്കിടയിൽ വയസ്സുള്ള പ്രായമുള്ള മുജാഹിദുകളുടെ സ്ഥാപനമാണ് എടവണ്ണയിലെ ജാമിയ നദവിയ. ആ എടവണ്ണയിലെ ജാമിയ നദവിയ എന്ന് പറയുന്ന സമുദായം വഖഫായി നൽകുക കൂടി ചെയ്ത പൊതു സംവിധാനങ്ങളിൽ മത ലക്ഷ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പടുത്തീർത്തപ്പെട്ട സ്ഥാപനത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് അടിപ്പാവട ധരിപ്പിക്കാൻ വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു മെമ്പർ തന്റെ ഭാര്യയെ ആ ജാമിയ നദവിയയിലെ ഉന്നതമായ
ആയ പഠനത്തിന് കൊണ്ടുപോയി ചേർക്കുകയാണ്. ആ പഠനത്തിന് കൊണ്ടുപോയി ചേർക്കുമ്പോൾ ഇസ്ലാമിക നവോത്ഥാനവും മാറുമറക്കാനുള്ള അവകാശങ്ങളും മുസ്ലിം സ്ത്രീകൾക്ക് വാങ്ങിക്കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ സ്ഥാപന മേധാവികൾ മുജാഹിദ് പ്രവർത്തകനാകുന്ന ഭർത്താവിനോട് പറയുന്നത്, ഈ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വരുന്ന മുസ്ലിം പെൺകുട്ടികൾ പറുതലരിക്കാൻ പാടില്ലെന്നാണ്. അടിപ്പാവാടയുടെ പോരിശ പറഞ്ഞ് സമുദായത്തിലെ നവോത്ഥാനത്തിന്റെ കള്ളച്ചരക്കുമായി കിടന്നുവന്ന വഹാബി പ്രസ്ഥാനം ഈ സമുദായത്തിന്റെ മാറുമറക്കുന്ന പറുത ഈ സമുദായത്തിൽ നിന്ന് അഴിച്ചു മാറ്റാനുള്ള ഗതികേടിലേക്ക് നവോത്ഥാനത്തെ വഴിതെറ്റിക്കുമ്പോ അവർ പറഞ്ഞത് ഇസ്ലാമിക നവോത്ഥാനം ഈ രാജ്യത്ത് 21 ശേഷം നടന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഇസ്ലാമിക നവോത്ഥാനം നടന്നത് ഹിജ്റ 5 അത് മഹാന്മാരായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിലൂടെ ആരംഭിച്ചതാണ്. ആ നവോത്ഥാനം ഒരു കാലത്തും കണ്ണിയറ്റുപോയിട്ടില്ല. ആ നവോത്ഥാനം ഇവിടെ ഒരിക്കലും ചങ്ങലയറ്റുപോയിട്ടില്ല. ആ നവോത്ഥാനം ഒരിക്കലും ഇവിടെ ഇല്ലാതെയായി പോയിട്ടില്ല. മഹാന്മാരായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെയും അനുചരന്മാരുടെയും കാലശേഷം മഹത്തുക്കളായ മഖ്ദൂമുമാരുടെ താവഴികളിലൂടെ, കോഴിക്കോട് കാളിമാരുടെ താവഴികളിലൂടെ, അലർമൌത്തിൽ നിന്ന് കടൽ താണ്ടി കടന്നു വന്ന അലർമൌത്തിലെ സാദാത്തുക്കളുടെ വിശുദ്ധവും വൈവിധ്യങ്ങളുമാർന്ന താവഴികളിലൂടെ കണ്ണിമുറിയാതെ കേരളക്കരയിൽ സംരക്ഷിച്ച നവോത്ഥാനത്തിന്റെ തുടിപ്പുകളാണ് ലോകത്തെ ഏതൊരു മുസ്ലിമിനെക്കാളും ഇന്ന് ഇസ്ലാമിന്റെ അസ്തിത്വവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു സമുദായമായി ലോകത്തിന് വഴികാട്ടാൻ കേരളീയ മുസ്ലിമീങ്ങളെ പാകപ്പെടുത്തിയതെങ്കിൽ ആ 20 സമുദായത്തിൽ കടന്നു വന്ന വിവരദോഷികളാകുന്ന ബിദയികൾ ഈ സമുദായത്തിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതം ഏത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മതത്തിന്റെ അസ്ഥിവാരമാകുന്ന അധവും ആ അധവിൽ അസ്ഥിവാരമിടപ്പെടുന്ന അറിവും ഈ സമുദായത്തിൽ നിന്ന് നാം അവശേഷമാക്കി എന്നതാണ്. സുഹൃത്തുക്കളെ, ആരോടുള്ള അധവാണ് ഇവർ തകർക്കാത്തത്? സ്വന്തം മാതാവിനോടും പിതാവിനോടും അയൽവാസികളോടും ഗുരുനാഥന്മാരോടും പൗരാണികരോടും ഒക്കെയുള്ള അധവ്, ഇമാമിങ്ങളോടും സ്വഹാബിമാരോടും ഒക്കെയുള്ള അധവ്, ഈ സമുദായത്തിൽ മതത്തിന്റെ വിളക്കുമാടങ്ങളായി അള്ളാന്റെ ഹബീബ് ചൂണ്ടിക്കാണിച്ച സ്വഹാബിമാർ കേരളത്തിലെ മുസ്ലിയാക്കന്മാരെ സ്വീകാര്യമല്ല എന്ന പോലെ ഈ രാജ്യത്തെ സ്വഹാബിമാരും ഞങ്ങൾക്ക് സ്വീകാര്യരല്ല എന്നെഴുതി പിടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ഈ നശീകരണ പ്രവർത്തനം, സ്വന്തം മാതാവിന്റെ സ്വന്തം പിതാവിന്റെ ജനാസ, ആ ജനാസ തന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വെക്കുമ്പോൾ ജന്മം നൽകിയ പിതാവിനെ താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് അവസാനമായി ആ കുടുംബനാഥനെ അദ്ദേഹത്തിന്റെ മക്കൾ അങ്ങ് യാത്രയാക്കുമ്പോ, അദ്ദേഹത്തിന്റെ അയൽവാസികൾ യാത്രയാക്കുമ്പോ, ആ പള്ളിയിലെ ഗുരുനാഥന്മാരും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരും വന്നുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ആ മുസ്ലിമിന്റെ മയ്യത്തെടുത്ത് പുറത്തു വെച്ചുകൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് ആ കുടുംബനാഥനെ പള്ളിക്കാട്ടിലേക്ക് കബറിടത്തിലേക്ക് പാരത്രിക ജീവിതത്തിലേക്ക് യാത്രയാക്കുമ്പോ, മരിച്ചു കിടക്കുന്ന കബറിലേക്ക് യാത്ര പോകാനിരിക്കുന്ന പിതാവിന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർലഹു എന്ന് ദുആ ചെയ്യാൻ വേണ്ടി ആളുകൾ ആ മയ്യത്തിന്റെ പരിസരത്ത് നിൽക്കുമ്പോ, മരണപ്പെട്ട മയ്യത്തിന് അവസാനമായി യാത്രയാക്കുന്ന വേളയിൽ പോലും തന്റെ പിതാവിന് അല്ലാഹ് പൊറുക്കണേ എന്ന് പറയുമ്പോ, ആ ദുആയിൽ നിന്ന് മാറി നിൽക്കുന്ന അച്ചടക്കമില്ലാത്ത കുരുത്തംകെട്ട മക്കളെ ഈ സമുദായത്തിന് സംഭാവന ചെയ്ത പ്രത്യാശാസ്ത്രമാണ് 21 വഹാബി നവോത്ഥാനം. എന്നാൽ ആ വഹാബി നവോത്ഥാനം ആശയം സ്വീകരിച്ച സ്രോതസ്സുകളാണല്ലോ ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയുടെ ജനാസ വീട്ടിൽ നിന്നിറക്കിയപ്പോ, ആ ഇബ്നു തൈമിയ മരണപ്പെട്ട് കിടക്കുമ്പോ, ഇബ്നു തൈമിയയുടെ മയ്യത്തിന്റെ പരിസരത്ത് തന്റെ ശിഷ്യന്മാര് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടെന്ന് ഇബ്നു കസീർ അടക്കമുള്ളവർ രേഖപ്പെടുത്തി വെക്കുകയാണ്. അത് തന്നെയല്ലേ ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് മറ്റൊരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് വളർന്നു വരുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ അച്ചടക്ക രാഹിത്യത്തിലേക്കും കുരുത്തക്കേടുകളിലേക്കും വഴിതെളിച്ചുകൊണ്ട് തന്റെ പിതാവിന്റെയും മാതാവിന്റെയും ജനാസക്കരിയിൽ വന്ന് അവിടത്തോട് ബന്ധപ്പെട്ടവർ അള്ളാഹുവിനോട് പൊറുക്കല്ല തേടുമ്പോ, ആ സദസ്സിൽ നിന്ന് അഹങ്കാരത്തോടെ തൊട്ടടുത്ത പരിസരത്തേക്ക് മാറി നിൽക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ പടച്ച, അതിനുവേണ്ടി രാജ്യത്തിന്റെ തെരുവുകളിൽ ഒച്ചവച്ച ഒരു മൗലവിയായിരുന്നു ഫൈസൽ മൗലവി. ആ ഫൈസൽ മൗലവിയുടെ പിതാവിയെടുത്ത് മരണപ്പെടുമ്പോ, ആ ഫൈസൽ മൗലവിയുടെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, മമ്പുറം മഖാമിൽ സാധാരണയായി സിയാറത്തിന് വരാം
പറയാറുള്ളൂ. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ആ മുസ്ലിം പിതാവ്, ആ മുസ്ലിം പിതാവ് മമ്പുറത്തു പോയതിന്റെ പേരില്, അദ്ദേഹം അവിടെ അസിനോദിയതിന്റെ പേരില്, അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയപക്ഷത്തു നിന്നതിന്റെ പേരില് 16 കൊല്ലക്കാലം അവർ കാഫിറുകളും മമ്പുറത്തെ പൂജാരിയുമാണെന്ന് പറഞ്ഞ് മമ്പുറം മക്കാമിലുള്ളത് കിടത്തിവച്ച വിഗ്രഹമാണ്, ഹൈന്ദവ ആരാധനാലയങ്ങളിലുള്ളത് ഇരുത്തിവച്ച വിഗ്രഹമാണെന്ന് വിളിച്ചു പറഞ്ഞ് ആ മമ്പുറം മക്കാമിൽ സിയാറത്തിന് പോകുന്ന തന്റെ പിതാവ് പൂജാരിയാണെന്ന് വിളിച്ചു പറഞ്ഞ് 16 കൊല്ലക്കാലം ആ തറവാട്ടിൽ നിന്നകന്നു നിന്ന് രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ വിവരക്കേട് ചൂഷണം ചെയ്തുകൊണ്ട് അവരെ അച്ചടക്ക രാഹിത്യത്തിലേക്ക് കാട്ടിത്തെളിക്കാൻ നാക്കിട്ടടിച്ച ഈ മൗലവിയാണ് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു തങ്ങള് വന്ന് തന്റെ പിതാവാകുന്ന തന്റെ ഭാഷയിലുള്ള പൂജാരിയുടെ മുന്നില് ഫാത്തിയാവോദി ദുആ ചെയ്യുമ്പോ തന്റെ ഹൃദയത്തിലുള്ള കാപട്യം പുറത്തു ചാടിച്ച് ആയിരക്കണക്കായ മുസ്ലിം ചെറുപ്പക്കാരെ മാതാവിന്റെ മയ്യത്തും തലക്കലിലും അഹങ്കാരത്തോടെ മാറ്റി നിർത്താൻ നാക്കിട്ടടിച്ച മൗലവി ആ പിതാവിന്റെ ജനാസക്കരയിൽ വെച്ചുകൊണ്ട് ആ തങ്ങളുടെ പ്രാർത്ഥനക്ക് ആമീൻ പറയുകയാണ്. സുഹൃത്തുക്കളെ, ഈ കാപട്യം സമൂഹം തിരിച്ചറിഞ്ഞപ്പോ ചില ദുർവ്യാഖ്യാനങ്ങളുമായി അയാൾ രംഗത്ത് വന്നു. എന്താണ് അയാൾ പറഞ്ഞത്? ഞാൻ ആ തങ്ങളുടെ കൂട്ടപ്രാർത്ഥനയിൽ കൂടിയതല്ല, ഞാൻ എന്റെ ബാപ്പാന്റെ അടുത്തിരുന്ന് ഒറ്റക്ക് ദുആ ചെയ്തപ്പോ എന്റെ ദുആയിലേക്ക് തങ്ങൾ പാപ്പാന്റെ ദുആ ഇങ്ങോട്ട് വന്നതാണ്, തങ്ങളെ ദുആന്റെ കൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല എന്ന് പറഞ്ഞ് സാധാരണക്കാരെ കബളിപ്പിക്കുന്നതിനെ വിഡ്ഢിത്തമറിയുമോ? മമ്പുറം മക്കാമില് മഹാനായ സയ്യിദ് അലവി തങ്ങളോടുള്ള ആദബ് കളഞ്ഞ് അത് കിടത്തിവെച്ച വിഗ്രഹമാണ് ഷുർക്കിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞ് അവിടെ സിയാറത്ത് ചെയ്യുന്നവനും അതിന് നേതൃത്വം കൊടുക്കുന്നവനും പൂജാരിയും മുശിരിക്കുമാണെന്ന് വിളിച്ചു പറഞ്ഞ മൗലവി ചോദിക്കട്ടെ, എങ്ങനെയാണ് പൂജാരിക്ക് മയ്യത്ത് നിക്കരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഷിർക്ക് ചെയ്ത ബാപ്പാന്റെ മയ്യത്തും തലക്കലിരുന്ന് ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാമോ? ومن يشرك بالله فقد ضل ضلالا بعيدا ഒരാൾ ഷിർക്ക് ചെയ്താൽ അവൻ ഹിദായത്തിൽ നിന്നകലെയാണ്, അവൻ സത്യത്തിൽ നിന്നകലെയാണ്. ഒരാൾ ഷിർക്ക് ചെയ്താൽ അല്ലാഹു അവന്റെ ദോഷം പൊറുക്കൂല്ല. ഒരാൾ ഷിർക്ക് ചെയ്താൽ ആ ഷിർക്കാകുന്ന ദോഷം അല്ല പൊറുക്കൂല്ല. അതുകൊണ്ട് തന്നെ ഷിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ ഷിർക്ക് ചെയ്ത മനുഷ്യന്റെ മയ്യത്തുന്തലക്കൽ അടുത്തു നിന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിച്ചുകൂടാ. ആ ഷിർക്ക് ചെയ്ത മനുഷ്യന്റെ ജനാസന്റെ മുമ്പിൽ വന്ന് അല്ലാഹുമ്മ ഗ്ഫിർലഹു, ഈ ഷിർക്ക് ചെയ്ത മനുഷ്യന് പൊറുക്കണേ എന്ന് പറഞ്ഞുകൂടാ. കാരണം ഷിർക്ക് ചെയ്തവന് പൊറുക്കൂലാന്ന് അല്ലാഹ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്, തീർന്നില്ലല്ലോ. ആ ഷിർക്ക് ചെയ്ത മനുഷ്യന്റെ അനന്തരമെടുക്കാൻ മുസ്ലിമിന് പറ്റുമോ? പറ്റില്ല എന്നാണ് അവരുടെ മാസികയിൽ അവർ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അതേ ഖുറാഫിയാണ്, ഖുറാഫികളാണ്. മമ്പുറം മക്കാമിൽ പോകുന്നവൻ ഖുറാഫിയാണ്, അവൻ മുശ്രിക്കാണ്, അവന്റെ ജനാസ നിസ്കരിച്ചുകൂടാ, അവന് വേണ്ടി പൊറുക്കലിനെ തേടിക്കൂടാ, അവന്റെ മയ്യത്ത് നിസ്കരിക്കുകയോ അനന്തരമെടുക്കുകയോ ചെയ്തുകൂടാ എന്ന് വിവരമില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാർക്ക് കൊത്തിവെച്ചു കൊടുക്കുമ്പോ അത് കണ്ടുകൊണ്ട് മാതാപിതാക്കളോട് ധിക്കാരവും അതവുകേടും കാണിക്കുമ്പോ അതിൽ നിന്ന് നമ്മുടെ തലമുറയെ സംരക്ഷിക്കാനുള്ള വഴി എന്താണ്? കൃത്യമായ ആശയം പഠിപ്പിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മുടെ ആദർശം കൃത്യമായി നമ്മൾ കൊണ്ടുവന്നത്. അത് കൃത്യമായി പഠിപ്പിക്കാനാണ് നമുക്ക് പുതിയ പാഠ്യപദ്ധതി ഉണ്ടാക്കേണ്ടി വന്നത്. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിന്നൊന്നുകൂടി ശാസ്ത്രീയമായും ആദർശനിഷ്ഠയും നമുക്ക് ഒരു പാഠ്യപദ്ധതിയിലൂടെ രൂപപ്പെടുത്തിയെടുക്കേണ്ടി വന്നത്. അത്തരം കർക്കശമായ സമീപനങ്ങൾ എവിടെയോ വെള്ളം ചേരുന്നു
നടക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അത്തരം വിധേയികളോട് ചങ്ങാത്തം കൂടുകയും അവരോട് മതം കൽപ്പിച്ച മതപരമായ ബഹിഷ്കരണം കാറ്റിൽ പരത്തുകയും ചെയ്തപ്പോഴാണ് നമുക്കൊരു സുന്നി വിദ്യാഭ്യാസ ബോർഡുമായി ഇറങ്ങിത്തിരിക്കേണ്ടി വന്നത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മൾ അറിവ് നേടേണ്ടതുണ്ട്, അറിവിന്റെ വഴികളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ആ അറിവൊരാള് നേടിയാൽ വിവരം നിനക്കില്ലാതിരിക്കും തോറോ, വിലയിൽ കുറഞ്ഞ മനുഷ്യനായി നീ മാറോ. അതല്ലേ ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾ നമുക്ക് നൽകുന്ന പാഠോ? അതല്ലേ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളോ? അറിവില്ലാത്ത സമുദായമായി നമ്മൾ മാറിയാൽ നമ്മുടെ അസ്തിത്വം വേട്ടയാടപ്പെടും കേട്ടോ. ആ അറിവിലൂടെയാണ് നമുക്കെല്ലാം നേടാനുള്ളത്, ആ അറിവിലൂടെയാണ് നമുക്കെല്ലാം നേടിയെടുക്കാനുള്ളത്. മഹാനായ ഹസ്സൻ ബസ്രി റഹിമഹുല്ലാ അവിടെ നിന്നതാ നൽകുന്ന ഒരു ഉപദേശം കാണാ. ലൗലൽ ബുദലാവുല ഹസഫത്തിൽ അറുല്ലു, അതേ അള്ളാഹുവിന്റെ മഹാന്മാരാകുന്ന ഇഷ്ടദാസന്മാർ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഭൂമി അങ്ങനെ തന്നെ താഴേക്ക് കണ്ടുപോകുന്നതാണ്. വലൗല സ്വാലിഹൂന ലഹലകത്തിൽ ഈ സമുദായത്തിൽ സജ്ജനങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയിപ്പോയാൽ ലൗലാ ഷുയൂഖുൽ ലില്ലാഹി റുക്കഉ വസ്ബിയത്തു മീനൽ യതാമറുല്ലോ, അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാകുന്ന സജ്ജനങ്ങളുടെ സാന്നിധ്യം സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ലഹലകത്തിൽ ഈ സമുദായം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ഈ സമുദായം നശിച്ചു പോകുന്നതാണ്. അതല്ലേ കേരളീയ മുസ്ലിമീങ്ങളുടെ സൗഭാഗ്യം എന്ന് പറയുന്നത്. നമ്മ വഴി നടത്താൻ ഏത് കാലത്തും നന്മയുടെ വാഹകരുണ്ടായി, നമുക്ക് നേതൃത്വം നൽകാൻ ഏത് കാലത്തും മഹാന്മാരുടെ സാന്നിധ്യമുണ്ടായി. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാന്മാർ നേടിയെടുത്ത വിപ്ലവോ വരക്കൽ മുല്ലക്കോയത്തങ്ങളിലൂടെ നമുക്കിടയിൽ നിർവഹിക്കപ്പെടുകയാണ്. ആ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നിർവഹിച്ച നവോത്ഥാന വിപ്ലവോ ആലോചിതമായി ആ നവോത്ഥാനത്തിന്റെ നൗക ആദർശരാഹിത്യത്തിന്റെ കൊടുങ്കാറ്റിൽ ആടിയുലയുന്നത് കാണുമ്പോ വരക്കൽ തങ്ങൾക്കു ശേഷം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ അധ്യക്ഷ പദവിയില് സയ്യിദും ആലിമുമായി വന്ന ഏക തങ്ങളല്ലേ മഹാനായ താജുൽ ഉലമ. ആ താജുലുലമ ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ആ ആദർശ നൗകയെ പുനഃസംഘടിപ്പിച്ച് പടയോട്ടം നടത്തുകയാണ്. ആ പ്രബോധന ധാരകളിലെല്ലാം നമുക്ക് കരുത്തുപകർന്നത് എന്തായിരുന്നു? എതിരാളികൾ നമ്മുടെ മറുഭാഗത്ത് ശക്തരാണ്. സമ്പത്തുള്ളവരും അധികാരമുള്ളവരും സ്വാധീനമുള്ളവരും ഭൗതികതയുടെ സകലമാന സ്വാധീനങ്ങളുമുള്ള ഒരു ജനത നമ്മുടെ മുന്നിൽ ഈ പ്രബോധന നൗകയെ തടസ്സപ്പെടുത്താനുണ്ടായിട്ടുപോലും എങ്ങനെയാണ് നമുക്ക് വളരാൻ കഴിഞ്ഞത്? നമ്മുടെ നേതാക്കളെ സജ്ജനങ്ങൾ പാകപ്പെടുത്തിയതാണ് മഹാനായ സി എം വലിയുല്ലാഹി. അതേ ഏത് പ്രതിസന്ധികൾക്കിടയിലും തളരാത്തവരാണ് ഉലമാക്കള്. അല്ലുലമാവു വറസത്തുൽ അംബിയാ, അല്ലാ നബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിറാസത്ത് ഏറ്റെടുത്ത പിന്തലമുറയാണ് പണ്ഡിതന്മാർ. അല്ലാ നബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്ജിസത്ത് കൊണ്ട് മതം പ്രബോധനം ചെയ്തെങ്കിലേ ആ ഹബീബിന്റെ മുഅ്ജിസത്തിന്റെ പിൻഗാമികളായി ഹബീബിൽ നിന്ന് വിറാസത്തായി കറാമത്തേറ്റെടുത്തവരല്ലേ മഹാന്മാർ. ആ ഉലമാക്കളാണ് ഈ രാജ്യത്ത് ഇസ്ലാം വളർത്തിയത്. 60 കൊല്ലക്കാലം 6 പതിറ്റാണ്ടുകാലം മുഗൾ രാജാക്കന്മാരാകുന്ന മുസ്ലിം രാഷ്ട്രീയ ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. ആ 6 പതിറ്റാണ്ടിൽ മുസ്ലിം രാഷ്ട്രീയക്കാരി രാജ്യം ഭരണം നടത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കുണ്ടായ ഇസ്ലാമിക പ്രബോധനം വിരളമാണ്. ഒരുപക്ഷെ അവരുടെ ആഢ്യത്വവും അവരുടെ പ്രൌഢിയും പ്രകടമാക്കാൻ പര്യാപ്തമായ പള്ളികൾ ആ രാഷ്ട്രീയക്കാരി രാജ്യത്തുണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഇസ്ലാം വളർന്നത് ഇന്നും അന്നും രാഷ്ട്രീയക്കാരിലൂടെയല്ല, ഭൗതിക നേതാക്കളിലൂടെയല്ല, ആത്മീയ നേതാക്കളിലൂടെയാണ്. അതവർ പ്രബോധനം ചെയ്തത്
ആ ഹബീബിൽ നിന്ന് വിറാസത്തായി ഏറ്റെടുത്ത കറാമത്തിലൂടെയാണ്. ആ കറാമത്താണ് ഏത് പ്രതിസന്ധികളിലും മാടിയുലയാതെ സമുദായം നശിക്കാതെ അവരെ കൊണ്ടുപോവുക എന്നത്. അലാ ഇന്ന ഔലിയ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കളാകുന്ന മഹാന്മാർ, ആ മഹാന്മാർക്ക് അല്ലാഹു കൊടുത്ത മഹത്വമാണ്, അവർക്കൊരു പ്രതിസന്ധിയിലും ഖൗഫ് വരൂല. അവർക്ക് എന്ത് കേട്ടാലും എന്തനുഭവിക്കേണ്ടി വന്നാലും അവർക്ക് ടെൻഷൻ വരൂല്ല. അതേ മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അല്ലാഹുവിനെ ഒരാള് ഭയപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ എല്ലാവരും ഭയപ്പെടുന്നു. അതേ എനിക്കും നിങ്ങൾക്കും ആനയെ പേടിയാണ്, നരിയെ പേടിയാണ്, പുലിയെ പേടിയാണ്. എന്നാൽ അല്ലാഹുവിന്റെ മഹാന്മാർ, ആ മഹാന്മാരെ ആന പേടിക്കുകയാണ്, അവരെ പുലി പേടിക്കുകയാണ്, അവരെ സിംഹം പേടിക്കുകയാണ്. മഹാനായ സയ്യിദുന സഫീന റളിയല്ലാഹു തആല അൻഹു തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അതാ ഒരു പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ താൻ യാത്ര ചെയ്യുന്ന കപ്പല് കടൽ തിരമാലകളിൽ പെട്ടുകൊണ്ട് തകർന്നടിയുമ്പോൾ ആ കപ്പലിൽ നിന്ന് ബാക്കി കിട്ടിയ പലക കഷ്ണത്തിലെറിയിട്ട് കടലോലങ്ങളിലെ തിരമാലകൾ കോളങ്ങൾക്കനുസരിച്ച് ആ കപ്പലിന്റെ പലക കഷ്ണം സഫീന റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് ഒരു കടൽ തീരത്ത് ചെന്നണയുമ്പോൾ ആ കപ്പലിന്റെ പലക കഷ്ണം ചെന്നണയുന്ന കടൽ തീരത്ത് ഉഗ്രപ്രതാപിയായ ഒരു സിംഹം അലറി വിളിക്കുകയാണ്. അഹങ്കാരിയായ സിംഹത്തിന്റെ അലർച്ചയതാ കടലിൽ പ്രതിബിംബം സൃഷ്ടിച്ചു ഭയവിഹലത സൃഷ്ടിക്കുമ്പോ മഹാനായ സഫീന തങ്ങൾ ഭയപ്പെട്ടില്ല. അവിടെ നിന്നതാ വിളിച്ചു പറയുന്നു, അന റസൂലു റസൂലില്ല. യാ അബൽ ഹാരിസ്, ഓ സിംഹമേ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദൂതനാണ് കേട്ടോ. ആ കടൽ തീരത്ത് അഹങ്കാരത്തോടെ തല ഉയർത്തി അലറി വിളിച്ച സിംഹോ ആ സഫീന തങ്ങളെ പ്രഖ്യാപനം കേൾക്കുമ്പോ തന്റെ രണ്ട് കൈകളും ആ കടൽ കരയിൽ നിന്ന് ആ പലക കഷ്ടത്തിന്റെ അരികിൽ കടലിലേക്ക് ഇറക്കി വെക്കുകയാണ്. മഹാനായ സഫീന തങ്ങൾ ആ സിംഹത്തിന്റെ കൈയും പിടിച്ച് കരയിലേക്ക് കയറുന്നു. മഹാൻ അവർക്ക് കരയിൽ കയറിയപ്പോൾ ആ സിംഹം തന്റെ തലതാഴ്ത്തി കൊടുക്കുന്നു. ആ സിംഹത്തിന്റെ പുറത്ത് കയറി സഫീന തങ്ങൾ തന്റെ ലക്ഷ്യത്തേക്ക് യാത്ര ചെയ്യുന്നു. ആ ലക്ഷ്യസ്ഥാനത്ത് ഇറങ്ങിയിട്ട് സിംഹത്തെ അതിന്റെ വഴിക്ക് വിടുന്നു. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അവർ അല്ലാഹനെ പേടിച്ചപ്പോ അവരെ എല്ലാവരും പേടിച്ചു. അതേ മഹാനായ കുത്തുബുല്ലാലം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അതാ കുറച്ചാളുകളുമായി വനാന്തരത്തിലൂടെ യാത്രക്കിറങ്ങുകയാണ്. മഹാനവർകൾ തന്റെ കയ്യിലൊരു 13 കരിമ്പിൻ കഷ്ണം സൂക്ഷിച്ചിട്ടുണ്ട്. അവരങ്ങനെ നിബിഡമായ വനാന്തരത്തിലൂടെ യാത്ര ചെയ്യുമ്പോ ആ കാട്ടിനിടയിൽ നിന്ന് കാട്ടാനക്കൂട്ടങ്ങൾ ചിഹ്നം വിളിച്ച് സിയമ്മോരുടെ നേരെ ചീറി വരികയാണ്. മഹാനായ സിയമ്മോരുടെ കൂടെയുള്ളവർ ഭയപ്പെടുന്നു. അവരല്ലാനെ ഭയപ്പെട്ടിട്ടില്ല, പക്ഷേ സിയമ്മോര് ഭയപ്പെട്ടില്ല. തന്റെ മുന്നിലേക്ക് വന്ന ആനക്കൂട്ടങ്ങളുടെ തുമ്പിക്കൈയിലേക്ക് കയ്യിലുള്ള ഓരോ കരിമ്പിൻ കഷ്ണങ്ങൾ വെച്ചു കൊടുത്തിട്ട് യാത്രയാക്കുകയാണ്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അവരല്ലാനെ പേടിച്ചപ്പോ അവരെ ആരും എല്ലാവരും പേടിക്കുകയാണ്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ഉലമാകുന്ന വിറാസത്തെടുത്ത മഹാന്മാർ, അവർക്കൊന്നിന്റെ മുന്നിലും പതരേണ്ടതില്ല, ഒരു ദുർഘട വഴികളിലും അവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പടയോട്ടങ്ങളിൽ ഇന്നലെ നമ്മൾ അനുഭവിച്ചത് എന്തൊക്കെയാണ്? ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ റമദാനിൽ നമ്മളൊക്കെ വല്ലാതെ വേദനിച്ചുപോയി. 10-40 കൊല്ലക്കാലമായി പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം ഇന്ത്യയിൽ
ഇന്ത്യയുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുസ്ലിം ഇന്ത്യയുടെ പ്രകാശമയാകുന്ന മുഖത്ത് വിളക്കുമാടമായി പ്രജ്വലിക്കുന്ന മർക്കസ്. ആ മർക്കസിന്റെ പരിസരങ്ങളിൽ ആരൊക്കെയോ ചെയ്തു കൂട്ടിയ എന്തൊക്കെയോ കോപ്രാട്ടിത്തരങ്ങൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിച്ചുപോ. വാർദ്ധക്യ സഹജമായ വേദനകൾക്കിടയിലും നമുക്കിടയിലേക്ക് കടന്നു വന്ന് ആ ഷെയ്ഖുന ഈ ഉമ്മത്തിന് വേണ്ടി കൈനീട്ടുമ്പോ മക്കൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ബാക്കി വെച്ച നാണയത്തുട്ടുകൾ കീശയിൽ നിടുത്ത മഹാന്റെ കയ്യിലേൽപ്പിച്ചാൽ തന്റെ മക്കളെ രോഗം മാറുമെന്ന് വിശ്വസിച്ച് ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവന്റെ കീശയിൽ നിന്ന് നീട്ടിയ നാണയത്തൊട്ടുകൊണ്ട് വളർത്തിയെടുത്ത മുസ്ലിം ഇന്ത്യയുടെ നവോത്ഥാന വിളക്കുമാടമാകുന്ന മർക്കസിന്റെ മുന്നില് സാമുദായിക ശക്തി ക്ഷയിപ്പിക്കുന്ന രീതിയിൽ ഫാസിസ ശക്തികളുടെ കൊടി തങ്ങളുടെ കൊടിക്കുനേരെ ചേർത്തി കെട്ടിക്കൊണ്ട് പരിശുദ്ധ റമദാനിൽ പോലും പകലിൽ നോമ്പെടുത്തുകൊണ്ടോ അല്ലാതെയോ ആ മർക്കസിന്റെ മുറ്റത്തു നടന്ന വിളയാട്ടം എത്രയാ നമ്മൾ കരഞ്ഞുപോയില്ലേ സങ്കടപ്പെട്ടുപോയില്ലേ പക്ഷേ അലാ ഇന്ന ഔലിയ അല്ലാഹിലാ ഖൗഫുൻ അലൈഹി എല്ലാ പ്രതിസന്ധികളുടെ മുന്നിലും പതറാതെ പ്രബുദ്ധ മലയാളിയുടെ മുന്നിൽ അന്നും കാന്തപുരം ഉസ്താദ് പുഞ്ചിരിച്ചിട്ടുണ്ട്. ആ പർവ്വത സമാനമായ മനക്കരുത്തിന്റെ മുന്നിൽ കെട്ടിക്കൂട്ടിയ മുഴുവൻ പന്തലുകളും ആരൊക്കെയോ എങ്ങനെയൊക്കെയോ ഇല്ലാതെയായി പോയില്ലയോ ആ പർവ്വത സമാനമായ മനക്കരുത്ത് മഹാന്റെ ഹൃദയത്തിൽ പാകപ്പെടുത്തിയതാരാ? പ്രതിസന്ധികളിൽ ഒരു നാട്ട് മാടമ്പിയെയും ഭയപ്പെടാതെ ഇസ്ലാമിക നവോത്ഥാന നൗകയെ കരക്കണയിപ്പിക്കാൻ ഈ മഹാന്റെ ഹൃദയത്തിന് കരുത്തു പകർന്ന മഹത്തുക്കളാരാണ്? സുഹൃത്തുക്കളെ, പ്രയാസങ്ങൾ വരുമ്പോ അറക്കുന്ന വെറുക്കുന്ന ആരോപണങ്ങളെ കൊണ്ട് ഈ ഉമ്മത്തിന്റെ ചെവിടുകളെ മലീമസമാക്കുമ്പോ നമ്മളെല്ലാം സങ്കടപ്പെടുന്നു. പക്ഷേ ആ മഹാനത നിറപുഞ്ചിരിയോട് ഭൂനിലാവ് പോലെ പ്രബുദ്ധ മലയാളികളുടെ മുന്നിൽ ഒരു മുഷിപ്പുമില്ലാതെ പുഞ്ചിരിക്കുന്നു. ആ കാര്യരുമ്പിന്റെ മനക്കരുത്ത് എങ്ങനെ പകർന്നു കിട്ടിയതാ? ഹൗഫില്ലാത്ത മനക്കരുത്തുകൊണ്ട്, മുഷിപ്പില്ലാത്ത ഹൃദയക്കരുത്തുകൊണ്ട് ആദർശ രാഹിത്യത്തിൽ ആടിയുലഞ്ഞ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നൗകയെ കരക്കണയിപ്പിക്കാനുള്ള മനക്കരുത്തിലേക്ക് മഹാനെ പാകപ്പെടുത്തിയത് അവിടത്തെ ഗുരുവര്യരും ആത്മീയ നേതൃത്വവുമായ സി എം ഒരല്ലയോ? അതേ ഞാൻ ഓർക്കുകയാണ്, പാലക്കാട് ജില്ലയിലെ പാടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് മഹാനായ കാന്തപുരം ഉസ്താദ് വഹാബികളുമായി ഒരു വാദപ്രതിവാദം നിശ്ചയിക്കുകയാണ്. ആ വാദപ്രതിവാദത്തിന് പോകുന്നതിന്റെ മുമ്പായി സി എം ഒരെ കണ്ട് പൊരുത്തം നേടാൻ ഷെയ്ഖുന പലപ്പോഴും ശ്രമിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് നടന്നില്ല. അങ്ങനെ അതാ പാലക്കാട് പാടൂരിലേക്ക് വാദപ്രതിവാദത്തിന് പോകുമ്പോൾ വഴിക്ക് മഞ്ഞക്കുളം മക്കാമില് ഷെയ്ഖുന സിയാറത്തിനിറങ്ങുകയാണ്. ആ മഞ്ഞക്കുളം മക്കാമില് സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ മടവൂരുകാരനായൊരു മുസ്ലിം മഞ്ഞക്കുളം മക്കാമിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അതേ ഷെയ്ഖുനയോട് ആ മലെ മുസ്ലിം പറയുകയാണ്, എന്നെ സി എം ഒര് പറഞ്ഞയച്ചതാണ്, നിങ്ങളോട് സംവാദത്തിന് പോകാൻ പറഞ്ഞിട്ടുണ്ട്, സംവാദത്തിൽ വിജയമുണ്ടാകും കേട്ടോ. അങ്ങനെ മഹാനായ കാന്തപുരം ഉസ്താദ് പാലക്കാട് പാടൂരിലേക്ക് സംവാദത്തിന് പോകുന്നു. ആ സംവാദത്തിന്റെ പരിണിതിയായി 90 വരുന്ന മുസ്ലിം കുടുംബങ്ങള് ബിദ്അത്തെന്ന അരാജകത്വത്തിൽ നിന്ന് ഈ സുന്നത്തിയമായത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു വരുന്നു. ആ സംവാദം കഴിഞ്ഞ് ഷെയ്ഖുന തിരിച്ചെത്തിയപ്പോഴേക്ക് മഹാനവറുകൾക്ക് ശക്തമായ പനി പടരുകയാണ്. ശരീരം വിളക്കാനും മനക്കാനും കഴിയാത്ത ശക്തമായ പനി വരുന്നു. ആ പനി പിടിച്ചുകൊണ്ട് ഷെയ്ഖുന കിടന്നിറങ്ങുമ്പോൾ അതാ മഹാനവറുകൾ ഒരു വലിയ സ്വപ്നം കാണുകയാണ്. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ആശയക്കാരായ ഞങ്ങൾക്ക് ചില സ്വീകാര്യമായ സ്വപ്നങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ.
നാളെ ഇത്തരം ഞങ്ങളെ അനുഭവങ്ങൾ ആരെങ്കിലും ക്ലിപ്പെടുത്ത് സോഷ്യൽ മീഡിയയിൽ അലക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അവരോട് മാന്യമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ലാൽ സലാം എന്ന് മാത്രമാണ്. ഇത് ഞങ്ങളെ അനുഭവങ്ങളാണ്. നേരത്തെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്ക എന്ന മഹാപുരുഷൻ അതാ കേരളത്തിലെ സുന്നികൾക്ക് മുഴുവനും സ്വീകാര്യനായ മഹാപണ്ഡിതന്, പലപ്പോഴും കേരളീയ മുസ്ലിമീങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ആ മഹാൻ പറഞ്ഞ വാക്കെന്നാണ്, അല്ലാഹു അക്രമക്കും നിങ്ങളെ അല്ലാഹ് ആദരിച്ച രണ്ട് നിഅമത്തുണ്ട്. ഒന്ന് കാന്തപുരം ഉസ്താദിനെ കൊണ്ടാണ്, മറ്റത് താജുൽ ഉലമയെ കൊണ്ടാണ്. ആ മുഹമ്മദ് അലവി മാലിക്കിയാണ് തന്റെ അനുഭവം പങ്കുവെച്ചത്. പ്രഭാഷകരാകുന്ന ഞങ്ങൾ പറയുന്ന ഞങ്ങളെ വകയുള്ള വിടുവായുത്തമല്ല. വിശുദ്ധ അറമിലെ പരിശുദ്ധ ബുഖാരി ദർസ് നടത്തുന്ന പ്രഗത്ഭനായ അറബി പണ്ഡിതൻ, അദ്ദേഹം അതാ സുന്നി യുവജന സംഘത്തിന്റെ ഗോൾഡൻ ജൂബിലിക്ക് വരുമ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി നടത്തിയ പണ്ഡിത കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം പറയുന്നത്, വിശുദ്ധ ഹറമിന്റെ പരിസരത്ത് നിന്ന് പുറത്തു പോകാൻ ഞാൻ തീരുമാനിക്കുമ്പോ എന്റെ ഹബീബിന്റെ പെർമിഷൻ ചോദിക്കാതെ എന്റെ നേതാവിന്റെ സമ്മതം ചോദിക്കാതെ ഞാൻ പുറത്തു പോകാറില്ല. എന്നാൽ ഇങ്ങനെ ഒരു അഭ്യർത്ഥന ഷെയ്ഖ് അബൂബക്കർ എന്നോട് ആവശ്യപ്പെടുമ്പോ എന്റെ പതിവ് ചര്യ അനുസരിച്ച് എന്റെ ഹബീബിന്റെ സമ്മതം കാത്തു ഞാൻ നിന്നു. അങ്ങനെ എന്റെ ഹബീബ് എനിക്ക് സ്വപ്നത്തിൽ നിർദ്ദേശം തന്നതാണ്, ആ കേരളക്കരയിലെ ഇസ്ലാമിക് ഹിദുമയിൽ പങ്കാളിത്തം വഹിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് എവിടേക്കും ഞാൻ പുറത്തു പോകാറുള്ളൂ എന്ന പോലെ കേരളത്തിലെ ആ ഇസ്ലാമിക സമ്മേളനത്തിലേക്കും ഞാൻ വന്നത് ആ മഹാന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് വിശുദ്ധ ഹറമിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ലോക മുസ്ലിമീങ്ങൾ ആദരിക്കുന്ന ഒരു മഹാൻ വിളിച്ചു പറഞ്ഞാൽ ആ മഹാൻ പറഞ്ഞ ആ സത്യം സ്വീകരിക്കാൻ കേരളത്തിലെ മറ്റൊരു തന്റെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ അലക്കാൻ ഇറങ്ങുന്ന സൈബർ പോരാളികളുടെ പെർമിഷൻ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടൊരു സ്വപ്നം കൂടി ഞാൻ പറയട്ടെ മുസ്ലിമീങ്ങളെ, മഹാനായ കാന്തപുരം ഉസ്താദ് ഉറക്കത്തിൽ കാണുന്നതെന്താണ്? തന്റെ മുമ്പിലതാ ആഴമേറിയതായൊരു കടങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കടങ്ങിലേക്ക് ആരൊക്കെയോ തന്നെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. ആ മഹാനാ കടങ്ങിലേക്ക് ചാടാതെ രക്ഷപ്പെടാൻ പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. അതാ ഉടനെ ആരോ പിടിച്ചങ്ങ് ആ കടങ്ങിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുമ്പോ പെട്ടെന്ന് ഷെയ്ഖുനെ തിരിഞ്ഞു നോക്കുമ്പോ തൊട്ടടുത്ത് സി എം ഓരുണ്ട്. അതാ പിറകിൽ സി എം ഓര് വിളിച്ചു പറയുകയാണ്, ലാ തഖഫ് ഭയപ്പെടേണ്ടതില്ല, ഒരിക്കലും പേടിക്കേണ്ടതില്ല. മഹാനായ സി എം ഓര് വിളിച്ചു പറയുകയാണ്. ഉടനെ ഷെയ്ഖുനെ നെട്ടി ഉണരുന്നു, തന്റെ പനിക്ക് ആശ്വാസമുണ്ട്. നേരം വെളുത്ത് നേരെ സി എം ഓരെ തെരഞ്ഞ് കാന്തപുരം ഉസ്താദ് പുറപ്പെടുകയാണ്. ആർക്കും പ്രവേശനം നൽകാത്ത പ്രത്യേക സമയത്ത് കാന്തപുരം ഉസ്താദ് കടന്നു ചെല്ലുമ്പോ മഹാനായ സി എം ഓര് വിളിച്ചു പറയുന്നു, ഇന്നലെ നിന്നോട് ഭയപ്പെടേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇന്ന് ഞാൻ അതിന്റെ ബാക്കി കൂടി പറഞ്ഞേക്കുകയാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഏത് പ്രതിസന്ധികൾക്കിടയിലോ പേമാരി പോലെ പെയ്തിറങ്ങുന്ന പ്രബോധന രംഗത്തെ ദുർഘടങ്ങളായ പ്രതിസന്ധികളെ ആദർശ ഗോപുരമാകുന്ന കാന്തപുരം ഉസ്താദ് തന്റെ ഹൃദയക്കരുത്തുകൊണ്ട് പ്രതിരോധിച്ച് ഈ പ്രാസ്ഥാനിക നൗകയെ കരക്കടുപ്പിക്കുമ്പോ അറക്കുന്ന വെറുക്കുന്ന ആക്ഷേപ സ്വരങ്ങളുടെ മുന്നിലും കാന്തപുരം ഉസ്താദിനെ കാത്ത് യുമ്മത്ത് സമയം കാത്തുകൊണ്ടിരിക്കുമ്പോ സുഹൃത്തുക്കളെ ആ ഹുസ്നില്ലാത്ത ഹൃത്തടങ്ങുണ്ട്, ആ ഹൗഫില്ലാത്ത ഹൃത്തടം കൊണ്ട് ആ മഹത്വത്തിന്റെ വിധാനത്തിലേക്ക് മഹാന്മാരെ പാകപ്പെടുത്തിയതാരാ, നമ്മുടെ നേതാക്കളെ രൂപപ്പെടുത്തിയതാരാ,
മഹാന്മാരായ ഔലിയാക്കളാണ്, മഹാന്മാരായ സജ്ജനങ്ങളാണ്. ആ ഉലമാക്കൾ അല്ലാന്റെ ഹബീബിൽ നിന്ന് വിറാസത്ത് ഏറ്റെടുത്തതാണ് കറാമത്ത്. അറിവുള്ളവരാണ് കറാമത്തിന്റെ ഉടമക്കൾ. അല്ലാന്റെ ദീനിനെ കുറിച്ച് അറിവില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ഏർപ്പാടുകളുമായി വന്ന് വിവരമില്ലാത്ത മുസ്ലിമീങ്ങളോട് ശരീഅത്തിന് വിരുദ്ധമായ വല്ലതും വിളിച്ചു പറഞ്ഞാൽ ഈ ഉമ്മത്ത് വിവരമില്ലാതെ അത്തരം വിവരദോഷികളുടെ പിറകിൽ അവർ കാണിക്കുന്ന അത്ഭുതം കണ്ട് പിറകെ പോയതാണ് പ്രബുദ്ധ മലയാളികൾക്കിടയില്. അതും സാമുദായികമായി ഉണർവിന്റെയും ഉത്തേജനത്തിന്റെയും പടപ്പാട്ടുപാടുന്ന മലപ്പുറം ജില്ലയില് പെരിന്തൽമണ്ണക്കടുത്തുള്ള കൊളുത്തൂരിൽ ഒരു കുടുംബനാഥന്റെ മയ്യത്ത് 3 മാസക്കാലം മറമാടാതെ ബെഡിൽ കിടത്തിയത് എന്തിനാ? ഏതൊക്കെയോ വിവരദോഷികള്. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ശരിയായ നിയമം എന്താണ്? ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യനെ മറവ് ചെയ്യണമെന്നാണ് ശരീ നിയമം. ആ ശരീഅത്തു നിയമത്തിനൊരു ആലിമും ഒരു ഔലയും പറയൂല എന്ന് കരുതി മരിച്ച ഒരു മയ്യത്തിനെ ഏതെങ്കിലും ഒരു ഔല എഴുന്നേൽപ്പിച്ചു വിട്ടാലോ? ഒരു മരിച്ച മനുഷ്യനൊരു വലിയെങ്ങാനും ജീവൻ കൊടുത്ത് അത് എഴുന്നേറ്റു നിന്നാലോ? ജീവൻ കിട്ടിയ മയ്യത്തിനെ പിന്നെ ഔലിയ കറാമത്തോണ്ട് ജീവിപ്പിച്ചു എന്ന കാരണത്താൽ വഹാബികളുടെ വാദപ്രകാരം ആ മനുഷ്യനെ മറവ് ചെയ്യേണ്ടതുമില്ല. എന്നാൽ മരിച്ച മനുഷ്യനെ ശരിയായ നിയമത്തിന് വിരുദ്ധമായി മറവ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത്തരം വർത്തമാനങ്ങൾ പറയുന്ന അത്ഭുതക്കാരുടെ പിറകെ പോകാൻ ഈ സമുദായം തയ്യാറാകേണ്ടതുമില്ല. ഉലമാക്കളാണ് വിറാസത്തിന്റെ അയലുകാര്. അവരേത് കാലത്തും കറാമത്ത് കാണിച്ചിട്ടുണ്ട്. അത് അറിവിന്റെ പക്ഷത്തു നിന്നുകൊണ്ടാണ് മഹാനായ ഇമാമുന റഫീ റഹിമഹുല്ലാഹ് ആ റാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈ അവിടെ നിന്നതാ ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുമ്പോ തന്റെ മുന്നിലുള്ള വിളക്കണയുകയാണ്. വിളക്കണയുമ്പോൾ മഹാനായ ഇമാം റാഫി റഹ്മത്തുള്ളാഹി അലൈ എന്ന മഹാനായ ആലിമോ അള്ളാന്റെ ഹബീബിൽ നിന്ന് വിറാസത്ത് ഏറ്റെടുത്ത പണ്ഡിതൻ അവിടെ കറാമത്ത് കാണുകയാണ്. തന്റെ തൊട്ടടുത്ത് വീട്ടിലുള്ള ചെടിയങ്ങ് പ്രകാശിക്കുകയാണ്. മഹാനായ ഇമാമുനൻ നബവി റഹിമ ആ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അതാ അവിടെ നിന്ന് ഗ്രന്ഥം രചിക്കുമ്പോൾ അവിടത്തെ മുന്നിലുള്ള വിളക്കണയുന്ന സമയത്ത് മഹാനായ ഇമാം നബവി റഹിമഹുല്ലയുടെ വിരല് പ്രകാശിക്കുകയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാക്കൾ ലോകത്ത് പ്രകടിപ്പിച്ച മുഅ്ജിസ തടക്കമുള്ള വിറാസത്ത് ഏറ്റെടുത്ത് ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നവര് അത് ഉലമാക്കളാണ്. അതേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈൻ എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥം കേരളത്തിന്റെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വിശുദ്ധ കൈകളെ കൊണ്ട് കോർത്തിണക്കിയ മഹാനായ പണ്ഡിതനല്ലേ? ആ മഹാനായ മഖ്ദൂം തങ്ങൾ ഓടിപ്പടിക്കുന്ന കാലത്ത് അതേ അവിടെ നിന്നിങ്ങനെ രാത്രി ഉറക്കൊഴിച്ച് കിതാബ് ഓതുകയാണ്. ആ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവറുകൾ ഇങ്ങനെ ചൊറിഞ്ഞുമാന്തി ശരീരത്തിൽ മുറിവ് വരികയാണ്. അതാ പള്ളിയിലെ മൊല്ലാക്കക്ക് നേരത്തെ വിളക്കണച്ച് വീട്ടിലേക്ക് പോകാൻ മഖ്ദൂം തങ്ങളുടെ കിതാബോത്ത് തടസ്സമായപ്പോ അതാ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദിന്റെ മുന്നിൽ ചെന്നിട്ട് പറയുകയാണ്, എങ്ങനെയാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ചൊറി മാറുക? ഇങ്ങനെ ഉറക്കൊഴിച്ച് രാത്രി ഇരുന്നാല് ചൊറിയാതിരിക്കുമോ? മഹാനായ മഖ്ദൂം തങ്ങളെ കുറിച്ച് മുഅദ്ദിൻ കേസ് പറയുമ്പോ ഉസ്താദ് കാര്യം മനസ്സിലാക്കി മുഅദ്ദിനോട് പറയുകയാണ്, മഖ്ദൂം അവിടെ കിതാബ് ഓതിക്കോട്ടെ, നിങ്ങൾ അവിടെ ആ കുട്ടിയെ വില വെക്കാതെ നിങ്ങളെ സമയമാകുമ്പോ നിങ്ങളങ്ങ് വിളക്കണച്ചു പോയിക്കോളൂ. മഖ്ദൂമിന്റെ ഓത്ത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. മുഅദ്ദിനതാ ഉസ്താദിന്റെ വാക്ക് കേട്ട് പിന്നെയുള്ള ദിവസങ്ങള് തനിക്ക് വാതിലടക്കാനും വിളക്കണക്കാനും സമയമാകുമ്പോൾ പള്ളിയിലെ മുഅദ്ദിന് വിളക്കണച്ചു പോവുകയാണ്. അങ്ങനെ അതാ ഒരു ദിവസം അതാ പള്ളിയിലെ മുഅദ്ദിന് രാവിലെ അതാ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി സുബഹിയുടെ അല്പം മുമ്പായി വാതിൽ തുറന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് വരുമ്പോ
പള്ളിക്കകത്തുള്ള തൂണ് മഹാനായ മഖ്ദൂം തങ്ങൾ ഓതുമ്പോ വളക്കണച്ചു പോയ മുഅദ്ദിൻ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ വാതിൽ തുറന്ന് അകത്തെത്തിയപ്പോൾ ആ പള്ളിയിലെ തൂണ് പ്രകാശിക്കുന്നു. ആ പള്ളിക്കകത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തൂണിന്റെ വെളിച്ചത്തിലിരുന്നു കൊണ്ട് മഖ്ദൂം തങ്ങൾ കിതാബ് എഴുതുകയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ വിറാസത്ത് ഏറ്റെടുത്ത ഉലമാക്കള്, അവർ ഖൗഫില്ലാതെ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ്, ഹുസ്നില്ലാതെ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവരാണ്. അവരെ പിന്നിൽ അണിനിരന്നാൽ നമുക്കും അതൊക്കെ ലഭിക്കുന്നതാ. അതിന് നമ്മളിങ്ങനെ ആളെ തെരഞ്ഞ് പടാപാട് പെടേണ്ടതില്ല. നമ്മളുടെ കുറെ അമലുകൾ അതിന്റെ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ നിർവഹിക്കണോ? അതേ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മലബാറിന്റെ പള്ളികളിൽ അതാ ഇഷായിന്റെ സമയമാകുമ്പോ നമ്മുടെ പള്ളികളിലെല്ലാം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഹദ്ദാദില്ലയോ മുസ്ലിമീങ്ങള്? ആ ഹദ്ദാദിന്റെ പവർ ചില്ലറയല്ല. ആദർശ പടയോട്ടത്തിന്റെ പോർക്കളത്തിൽ നമുക്ക് മുമ്പേ നേതൃത്വം നൽകി കടന്നുപോയ മഹാനായ കുത്തുബി ഉസ്താദിനെ കേട്ടിട്ടില്ലേ? ഒരു ദിവസം കുത്തുബി ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇശാ നിസ്കാരവും കഴിഞ്ഞ് കുത്തുബി ഉസ്താദ് വീട്ടിലേക്ക് പോകുമ്പോൾ അതാ വഴിവക്കിൽ വെച്ച് കുത്തുബി ഉസ്താദിന്റെ കാലിൽ ഒരു വിഷമുള്ള സർപ്പം കടിക്കുകയാണ്. ആ വിഷമുള്ള സർപ്പത്തിന്റെ കടിയേറ്റതും മൈൻഡു ചെയ്യാതെ, അത് ഖൗഫും ഹുസ്നുമായി ഏറ്റെടുക്കാതെ മഹാനായ കുത്തുബി ഉസ്താദ് വീട്ടിലേക്ക് പോ. ആ കുത്തുബി ഉസ്താദ് വീട്ടിൽ നിന്ന് പിറ്റേ ദിവസം സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്റെ കാലിൽ കൊത്തിയ സർപ്പം അതാ വഴിയോരത്ത് ചത്തുകിടക്കുകയാണ്. ഹദ്ദാദെന്ന് പറയുന്ന മരുന്നിന്റെ പവറ് കണ്ടോ? മഹാനായ കുത്തുബി ഉസ്താദിനെ കടിച്ച സർപ്പം റോട്ടിൽ ചത്തുകിടക്കുകയാണ്. നാളെ ഇത്തരം സത്യങ്ങളൊക്കെ ക്ലിപ്പാക്കിയെടുത്ത് വിവരമില്ലാത്ത കാലത്ത് സോഷ്യൽ മീഡിയകളിൽ അലക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നിനക്ക് ഇസ്ലാമിന്റെ പാരമ്പര്യം അറിയുമോ? നിനക്ക് ഇസ്ലാമിന്റെ പൈതൃകം അറിയുമോ? മഹാനായ സയ്യിദുന അബുദ്ദർദാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങള്, ആ അബുദ്ദർദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് മഹാനവർക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന അടിമയായ പെണ്ണുണ്ട്. ആ അടിമയാകുന്ന പെണ്ണ് 40 ദിവസം മഹാനായ അബുദ്ദർദാഹ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ വീട്ടില് ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുമ്പോ 40 ദിവസവും ഈ പെണ്ണ് അബുദ്ദർദാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭക്ഷണത്തില് വിഷം കലർത്തിയിട്ടുണ്ട്. ആ വിഷം കലർത്തിയ ഭക്ഷണമാണ് 40 ദിവസം അബുദ്ദർദാഹ് റളിയല്ലാഹു അൻഹുവിന് ആഹരിക്കാൻ കൊടുത്തത്. പക്ഷേ ആ വിഷം ആ അബുദ്ദർദാഹ് തങ്ങളെ വിഷമിപ്പിച്ചില്ല, അബുദ്ദർദാഹ് റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തിയില്ല. 40 ദിവസം പിന്നിടുമ്പോ അത്ഭുതത്തോടെ തന്റെ വീട്ടിലെ അടിമ പെണ്ണ് തന്നെ വിളിച്ചു ചോദിക്കുകയാണ്, മിന്നയ്യ ജിൻസിൻ അന്ത, ഓ അബുദ്ദർദ എന്നവരെ, നിങ്ങളേത് വർഗക്കാരനാണ്? നിങ്ങളേത് ജാതിയിൽപ്പെട്ടവനാണ്? നിങ്ങൾ മനുഷ്യന്റെ കൂട്ടത്തിലല്ലേ? അബുദ്ദർദാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദമിയേ, പെണ്ണെ, ഞാനും നിന്നെപ്പോലെ ഒരു മനുഷ്യൻ തന്നെ. ഉടനെ ആ പെണ്ണ് തിരിച്ചു ചോദിക്കുകയാണ്, കൈഫത്തക്കൂനു ആദമിയ, നിങ്ങളെങ്ങനെ മനുഷ്യനാകാനാണ്? വഖദ് അത്അംതു കസ്സുമ്മ 40 യൗമാ.
നാൽപ്പത് ദിവസത്തോളം ഈ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് എന്റെ കൈകളെ കൊണ്ട് ഞാൻ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തില് 40 ദിവസം ഞാൻ വിഷം ചേർത്തി തന്നിട്ടുള്ളൂ. ആ വിഷം ചേർത്തിയ ഭക്ഷണമാണ് നിങ്ങൾ ആഹരിച്ചിട്ടുള്ളത്. എന്നിട്ടോ ഫമാദറക്ക, 40 ദിവസം വിഷം പുരട്ടിയ ഭക്ഷണം ആഹരിച്ച നിങ്ങൾക്ക് ഒരു പ്രയാസവും വന്നില്ലല്ലോ, ഒരടങ്ങേറും വന്നില്ലല്ലോ. ഇതൊരു സാധാരണ മനുഷ്യന്റെ അനുഭവങ്ങളല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ മനുഷ്യനാകാനാണ്? മഹാനായ ബുദ്ധർദാ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? അമാ അലിംതി അന്നദാ അന്നദാക്കിരീനല്ലാഹ്, അല്ലാഹ്ക്ക് ദിക്ർ ചെയ്യുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാര് ലായലുറുഹും ശൈ, അവരെ ഒന്നും ഭൂമിയിൽ വേദനിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ഇല്ല എന്ന് നീ കേട്ടിട്ടില്ലേ പെണ്ണേ? എന്റെ നേതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നൊരു ദിക്റുണ്ട്. അതേ അള്ളാഹന്റെ പേരില് നമ്മളൊക്കെ ഹദാദിൽ ചെല്ലുന്ന ദിക്ർ, ആ ദിക്ർ ഒരാള് ചൊല്ലിയാൽ ലാ യളുറുഹും ശൈ, അവരെ ഭൂമിയിലൊന്നും ബുദ്ധിമുട്ടാക്കൂല എന്ന് എന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ആ ദിക്റിന്റെ ബലത്തില മഹാനായ അബുദ്ദർദാ റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ അടിമയായ പെണ്ണിനോട് പറയാം, ലാ യളുറുഹും ശൈ, ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ശൈ. ആ ഹദ്ദാദിൽ നമ്മളൊക്കെ ചെല്ലുന്ന ദിക്റിൽ നിന്നൊരു ദിക്ർ പറഞ്ഞിട്ട് മഹാനായ അബുദ്ദർദാ റളിയല്ലാഹുവിനു കാണിച്ച ഇത്, അത് ഇൽമിന്റെ ബലത്തിലാണ്, അത് ഉലമായിന്റെ പവറാണ്, അത് അള്ളാഹന്റെ ഹബീബിൽ നിന്ന് വിറാസത്തായി ഏറ്റെടുത്തതാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തും ഇസ്ലാമിന്റെ ദൈവത്ത് നടന്നിട്ടില്ല. മുഗള് രാജാക്കന്മാരെക്കാളും ഇസ്ലാമിന്റെ ദൈവ നടത്തിയത് മഹാനായ അജ്മീർ ഹാജാ തങ്ങളാണ്. അതുപോലെ മഖ്ദൂമുമാരും മമ്പുറന്തങ്ങന്മാരും അടക്കമുള്ള മഹാന്മാരാണ്. അവരിലൂടെയാണ് ഇസ്ലാമിന്റെ പൈതൃകം പരിപോഷണം ചെയ്യപ്പെട്ടത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഉലമാക്കളുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക. ആ ഉലമാക്കൾ പിന്നിൽ നിന്നൊരിക്കലും വഴിതെറ്റി സഞ്ചരിക്കാതിരിക്കുക. മഹാനായ ഹസ്സൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, വലൗലൽ ഉലമാഉ ലകാനന്ന മുസ്ലിം ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ കേരളീയ മുസ്ലിമീങ്ങൾ മാത്രമല്ല കേരളത്തിലെ സെക്കുലർ മനസ്സുള്ള ഭൂരിപക്ഷം അമുസ്ലിമീങ്ങളും കരഞ്ഞുകൊണ്ടിരുന്നപ്പോ അത്തരം വേദനകളുടെ പേരിൽ കേരളം അതിന്റെ സെക്കുലറിസം കാത്തുസൂക്ഷിച്ചു. ഫാസിസ്റ്റ് പ്രതിരോധ ശക്തികൾക്ക് ഇടം കൊടുക്കാതെ ഈ രാജ്യത്തിന്റെ മുഴുവൻ സീറ്റുകളും മതേതരവാദികൾക്ക് നൽകിയപ്പോ അതാ ആ മുസ്ലിം അറുകൊല ചെയ്യപ്പെട്ട യു പിയില് 72 വരുന്ന മുസ്ലിം ഭൂരിപക്ഷം വിധി നിർണയിക്കേണ്ട മണ്ഡലങ്ങളിൽ മാംസം സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ അറുകൊല ചെയ്യപ്പെട്ടതിന്റെ കാരണക്കാരായ വർഗീയവാദികൾ അവരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അത്തരം മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റുകളിൽ മുസ്ലിം വിരുദ്ധർ ഭരണത്തിലേറുകയാണ്. വിശുദ്ധരായ ഇസ്ലാമിക ഉമ്മത്തിലെ പെൺകുട്ടികൾ തെരുവിലിറങ്ങിയാൽ നിയമപാലകർ ചുറ്റും നിന്ന് സംരക്ഷണം കൊടുത്ത് ഈ സമുദായത്തിലെ നിഷ്കളങ്കരായ പെൺകുട്ടികൾ കുട്ടികളെ കാമവെറിയന്മാരും ഫാസിസ്റ്റ് പിന്തിരിപ്പന്മാരും യു പിയുടെ തെരുവിലിട്ടുകൊണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാ, അത് ക്യാമറയിൽ പകർത്തുകയാ, ഈ ഉമ്മത്തിന്റെ മുഖത്ത് കരിവാരി തേക്കുകയാ. നാക്കാലികളോട് ഇരകൾ ഇണചേരുന്നത് പോലെ യു പിയിലെ മുസ്ലിം പെൺകുട്ടികളെ തെരുവിലിട്ട് ഇണചേരുകയും കൊല ചെയ്യുകയും മാനം കെടുത്തുകയും ചെയ്യുന്ന വൃത്തികേട്. ജനങ്ങൾ നാക്കാലികളെപ്പോലെ
മൃഗതുല്യരായി അഹങ്കരിച്ചു പോകുന്ന സമയമാണ്. ഉലമാക്കളുടെ നേതൃത്വം ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയാൽ കേരളീയ മുസ്ലിമീങ്ങളും ലോകത്തെവിടെയുള്ള മുസ്ലിമീങ്ങളും വേർതിരിയുന്നത്, വ്യതിരിക്തമാകുന്നത്, അവർ അതാ വ്യത്യസ്തപ്പെടുന്നത്. ആ ഒരു നിലയിലാണ് സുഹൃത്തുക്കളെ, മഹാനായ ഹസ്സൻ ബസറി റളിയല്ലാഹു തആല തങ്ങൾ വീണ്ടും പറയുകയാണ്, വലൗല സുൽത്താനു ലകാല കലന്നാസു ബഅദുഹും ബഅദ, വലൗല സുൽത്താനു ലകലന്നാസു ബഅദുഹും ബഅദ. ഒരു സമുദായത്തിന്, ഒരു കുടുംബത്തിന്, ഒരു രാഷ്ട്രത്തിന് ഒരു നേതൃത്വം വേണം, ഒരു ലീഡർ വേണം, ഒരു ഭരണാധികാരി വേണം. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഒറ്റപ്പെട്ട വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും രാജ്യത്തെ നിയമത്തിനെതിരെ വാളെടുക്കാൻ സാമുദായിക നേതൃത്വം പറയാത്തത് അവരുടെ വിവരക്കേടോ ഭയപ്പാടോ കൊണ്ടല്ല. മുസ്ലിം ചെറുപ്പക്കാരാ, ആയിരക്കണക്കിന് ജാതിയും മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളുമുള്ള ഈ രാജ്യത്തെ ശക്തമായി സംരക്ഷിക്കുന്നത്, ഇതിനെ കൃത്യമായി നിലനിർത്തിപ്പോരുന്നത് നമ്മുടെ ശക്തരായ ഭരണാധികാരികളാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ആദരണീയരായ തങ്ങൾ ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു നമ്മുടെ മുഴുവൻ സാദാത്തുക്കൾക്കും ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും മഹാന്മാരും അവരാണ് ഈ ഉമ്മത്തിന്റെ നായകന്മാർ. പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മഹാനായ കാന്തപുരം ഉസ്താദും റയീസുൽ ഉലമയും നേതൃത്വം നൽകുന്ന താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടന്ന ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പുനർ ആവിഷ്കാരം, അത് മുസ്ലിമീങ്ങൾക്ക് നൽകിയത് വലിയ ഇസ്സത്താണ്. ആ ഇസ്സത്തിലാണ് ഇന്ന് പലർക്കും വിരളിയുള്ള. ഞാൻ ഓർക്കുകയാണ് മഹാനായ ബായാർ തങ്ങൾ ഉസ്താദ് അവർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, കാസർകോട് മംഗലാപുരം പ്രദേശത്തിന്റെ ഒരേറ്റവും ഓണം കേറാ മൂലയിൽ മഹാനായ തങ്ങൾ ഉസ്താദിന്റെ സാന്നിധ്യം എത്തിപ്പെട്ടതിന്റെ ശേഷം ആ നാട് വികസിക്കുകയാണ്. മാസം മാസം ലക്ഷക്കണക്കായ ആളുകൾ വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളുമായി ഓതിയും കരഞ്ഞും കടന്നു വരുന്നത് അവിടെയാണ്. ആംബുലൻസുകൾ ഓടിപ്പാഞ്ഞു വരുന്നത്, വേദനിക്കുന്ന മനസ്സുകൾ കടന്നു വരുന്നത് കേവലം ഒരു പത്രപരസ്യം കൊണ്ട്, കേവലം എന്തെങ്കിലുമൊക്കെ ഒരു പ്രചണ്ഡമായ പ്രചാരണം കൊണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ ഒരു വട്ടമോ രണ്ടു വട്ടമോ കഴിഞ്ഞേക്കാം. അണമുറിയാത്ത അനുഭൂതിയുള്ള ജനവിഭാഗങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ ആത്മീയ നേതാക്കളുടെ പരിസരത്ത് സംഗമിക്കുന്നത്, അവരെ അള്ളാഹു തആല ഉയർത്തുന്നതും വളർത്തുന്നതുമൊക്കെ സുഹൃത്തുക്കളെ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകുന്ന മഹാഭാഗ്യമാണ്. ഇടതടവില്ലാതെ ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് അള്ളാഹു കാത്തു എന്നതിന്റെ പിന്തലമുറക്കാരുടെ നേർസാക്ഷ്യങ്ങളാണ് ഇതുപോലെയുള്ള നായകന്മാർ. ഞാൻ നിർത്തുകയാണ്. പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് പലർക്കും വരളി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 10-16 കൊല്ലക്കാലം ചന്ദന ഫാക്ടറി നടത്തിയിട്ട് ഒരു ഇന്നോവ കാറിൽ സഞ്ചരിക്കാൻ കഴിയാത്ത എന്റെ മുന്നിലൂടെ മഹാ വലിയ വലിയ തങ്ങന്മാര്, 3400 ശമ്പളം വാങ്ങേണ്ടവർ, വലിയ ബെൻസ് കാറിൽ സഞ്ചരിക്കുന്നതിൽ വ്യാകുലപ്പെടുന്ന ആധുനിക സാമുദായിക നേതാക്കളിലെ സാധുക്കളോട് വിനയത്തോടെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചൊരു വാക്ക് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ ഫഖ്റു ലി അസ്ഹാബി സആദ, ഈ ഉമ്മത്തിന് ദാരിദ്ര്യമാണ് ഖൈറ്, വൽ ഗിനാ ലിൽ മുഅ്മിനി ഫീ ആഖിരി സമാനി സആദ, ആഖിർ സമാനിൽ വരുന്ന എന്റെ സമുദായത്തിന് ഐശ്വര്യവും പണവും ഒക്കെ ഇസ്സത്താകുന്ന, അത് ഖൈറാകുന്ന കാലം വരൂ. അതിന്റെ ഒരു കാരണം കൂടി ഹബീബ് പറയുകയാണ്, ലിയന്നഹു യസീറുൽ മാലു ഇലാ ബുഖലാഇഹി, ചന്ദന ഫാക്ടറി നടത്തുന്നവരും സാമുദായിക നേതൃത്വം കയ്യ
ആളുന്നവരും പിശുക്കന്മാരും അതുപോലെ തന്നെ ഫസാദിന്റെ ഉടമക്കാരുമാകുമ്പോ ആലിമിനും തങ്ങന്മാർക്കും ഇനയുണ്ടാകലാണ് ഈ ഉമ്മത്തിന് ഖൈറെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിലോ ചുരുക്കുന്നു മുസ്ലിമീങ്ങൾ ഇന്നലകളിൽ ചുക്കിച്ചുളിഞ്ഞ നമ്മുടെ ഐഹിക പരിത്യാഗികളായ ആലിമീങ്ങളുടെ ശരീരത്തിലേക്ക് ചൂണ്ടിയിട്ട് ഇതാണ് സുന്നീസം, ഇവരുടെ കൂടെ നിന്നാൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടൂല, അവർക്ക് പുരോഗതി ഉണ്ടാകൂല എന്ന് പറഞ്ഞ് ആലിമീങ്ങളുടെ ചുക്കിച്ചുളിഞ്ഞ വസ്ത്രത്തിലേക്കും അവരുടെ കാൽനടപ്പാതയിലേക്കും ചൂണ്ടിയിട്ട് പരിഹസിച്ച് ഉമ്മത്തിനെ ബിദഅത്തിലേക്ക് കൊണ്ടുപോയവർ ധനാഢ്യന്മാർ എന്ന് തിരിച്ചു പറയുന്നത് കണ്ടോ മുസ്ലിയാരക്കാര്, കണ്ടോ തങ്ങളക്കാര്, അതുകൊണ്ടവരെ പിന്നിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പറയുന്നതെങ്കില് ഈ ഉമ്മത്തിന് ഇടതടവില്ലാതെ ഇസ്ലാമിക ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ നിറച്ചാർത്തുപകരാർ ലോകത്തെവിടെയും അള്ള നൽകാത്ത മഹാഭാഗ്യമാണ് കേരളത്തിലെ മഹത്തുക്കളായ സദാത്തുക്കളും അലിമീങ്ങളും അവർക്ക് പിന്നിൽ ആത്മാർത്ഥതയോടെ ദീർഘകാലം ഇജ്ജത്തോടെ ഇഫത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ദീനിന് ഖിദ്മത്തെടുക്കാൻ അള്ളാഹു നമുക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ദുആ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ മദ്രസയുടെയും സ്ഥാപനത്തിന്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ആ സ്ഥലം വാങ്ങുന്നതിനും അതുപോലെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും വലിയ സംഖ്യ തന്നുകൊണ്ട് സഹായിച്ച രണ്ട് പ്രധാന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അവരെ കച്ചവടത്തിലൊക്കെ ബറക്കത്തുണ്ടാവാൻ ദുആ ചെയ്യാൻ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ മറ്റു പല ആളുകളും വലിയ സാമ്പത്തിക സഹായം അതിന് ചെയ്തിട്ടുണ്ട്. ശാരീരികമായി പ്രവർത്തിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വലിയ സഹായങ്ങൾ ചെയ്തവരുണ്ട്. ഒരുപാട് പേർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും ഉമ്മയുടെ അസുഖം മാറാൻ. അതുപോലെ തന്നെ പിന്നെ ഈ നമ്മുടെ സ്ഥലത്തിന്റെ അടുത്ത് താമസിക്കുന്ന സേൽറ്റിയാക്ക എന്ന ഇസ്മായിൽ കുട്ടിയാക്ക വളരെ രോഗമായ പ്രയാസത്തിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, അതുപോലെ സ്ഥലം അനുവദിച്ചെന്ന ആചുന്ദാത്താക്കും അവരുടെ കുടുംബത്തിനും